കർത്താവിൻ്റെ കൃപയാൽ വിളിച്ചു കൂട്ടപ്പെട്ട എല്ലാ ദൈവ മക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും തൊടാൻ പോകുന്ന ദിവസമാണ്, സമയമാണ്, മണിക്കൂറുകളാണ്, മിനിറ്റുകളാണ്, സെക്കൻഡുകളാണ്. അതുകൊണ്ട് ഒട്ടും തന്നെ അലക്ഷ്യമായിരിക്കാതെ ഇന്നെന്തെനിക്ക് മേൽ കർത്താവ് പകരും എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് പ്രവേശിക്കാം. തുടങ്ങിയിടത്തേക്ക് തന്നെ ഞാൻ വീണ്ടും പോകട്ടെ. സമയങ്ങൾ, ദൈവം എല്ലാ കാര്യങ്ങൾക്കും ഈ ഭൂമിയിൽ ഒരു ടൈം വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും. നിങ്ങളൊരു വിത്ത് കൊണ്ട് മണ്ണിലിട്ടാൽ ആ വിത്ത് മുളപൊട്ടാൻ ഒരു സമയം, അതിനകത്ത് നിന്ന് ആമ്പ് പുറത്തേക്ക് വരാൻ ഒരു സമയം, അത് ഇല കാണിക്കാൻ ഒരു സമയം, പുഷ്പിക്കുന്നതാണെങ്കിൽ മുട്ടിടാൻ ഒരു സമയം, അത് പൂക്കാനൊരു സമയം. ഇനി പൂത്ത സാധനം സന്ധ്യയാകുമ്പം അണയും, പകലാകുമ്പം അത് തുറക്കും, അതിനൊരു സമയം. എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിസ്റ്റം ഇല്ലാത്തത് മനുഷ്യർ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ടാണ് പോകുന്നത്. നമുക്കിവിടെ മീറ്റിംഗ് തുടങ്ങാനൊരു സമയം, അവസാനിപ്പിക്കാൻ സമയം ഒക്കെ അതിന് അങ്ങനെ മീൻസ് എല്ലാം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നതാണ് ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളും. ഇതിൽ സിസ്റ്റം തെറ്റി നടക്കുന്നത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ, സിസ്റ്റം തെറ്റി നടക്കുന്നത്. പക്ഷെ ദൈവം ബാക്കി ഒന്നിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മനുഷ്യനെ ദൈവത്തിൻ്റെ സിസ്റ്റത്തിനകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. മനുഷ്യനെ ദൈവത്തിൻ്റെ സിസ്റ്റത്തിനകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. നിങ്ങളെ എല്ലാവരെയും എനിക്കിന്ന് ഈ മീറ്റിംഗിനകത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ മീറ്റിംഗിൻ്റെ ID അല്ലെങ്കിൽ ലിങ്ക്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പോലെ പ്ലാറ്റ്ഫോം. ഞാനൊരു പ്ലാറ്റ്ഫോം. നിങ്ങൾ ഗൂഗിൾ മീറ്റിംഗ് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം സൂം എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്താണ് ഞാൻ ഈ മീറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബ് എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്താണ് ഞാൻ ഈ മീറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തോ വേണം, ഈ സിസ്റ്റത്തിനകത്ത് കയറാൻ ആഗ്രഹിക്കുന്നവർ അതിനകത്ത് വരണം. രണ്ട്, ഞാൻ 6:30 ഈ മീറ്റിംഗ് നടത്തുന്നത്. 6:00 വന്നാൽ പറ്റുമോ? 6:30 നമ്മൾ വരുമ്പോൾ നമ്മൾ ആ സിസ്റ്റത്തിനകത്ത് കയറി നമ്മൾ അതിനകത്തെ കണ്ടിന്യൂ ചെയ്യാം. ദൈവവും ഇതുപോലെ ദൈവത്തിൻ്റെ സിസ്റ്റത്തിനകത്തേക്ക് വിളിച്ചു ചേർത്ത വ്യക്തിയാണ് മനുഷ്യൻ. ഏയ്, ഇന്ന് എവിടുന്നോ കയറി വന്നതല്ല, ഇന്ന് എപ്പോഴോ ആരോ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ഒന്ന് നോക്കിയേക്കാന്നോർത്ത് കയറി വന്നതല്ല. ബ്രദറെ, നിന്നെ ദൈവം കാണുന്നത് കൊണ്ടും നിന്നെ ദൈവം കണ്ടതുകൊണ്ടും, സിസ്റ്ററെ നിങ്ങളെ ദൈവം കണ്ടതുകൊണ്ടും കാണുന്നത് കൊണ്ടും ദൈവം ദൈവത്തിൻ്റെ സിസ്റ്റത്തിനകത്തേക്ക് കയറ്റി. എന്തിന്? എന്തിന്? നിനക്ക് പുഷ്പിക്കാനുള്ളത് കൊണ്ട്, ഫലം കായ്ക്കാനുള്ളത് കൊണ്ട്, വേല ചെയ്യാനുള്ളത് കൊണ്ട്, യാത്രയുള്ളത് കൊണ്ട്, കൃപകളുള്ളത് കൊണ്ട്, അഭിഷേകം ഉള്ളത് കൊണ്ട്, ദർശനം ഉള്ളത് കൊണ്ട്, ആത്മാവ് ഉള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ സിസ്റ്റത്തിനകത്ത് കയറ്റിയ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സമയങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. മൈറ്റി ഫാദറിനെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:00 അതിൻ്റെ 16 നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:8 എഴുതിയ ലേഖനമൊക്കെ നമുക്ക് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ അതൊരു ലേഖനങ്ങളുടെ രാജ്ഞിയാണ് എഫേസ്യർ എന്ന് പറയുന്നത്. അതിൻ്റെ 8 എന്നോട് പറയുന്ന, മീൻസ് എന്നോട് എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ കാട്ടണം, എന്നോട് പറയുന്ന ഒരു ദൈവിക സന്ദേശമുണ്ട്. ഇനി ഞാൻ മറ്റൊന്നുകൂടെ പറയാം, നിങ്ങളെ നോക്കി പലരും പറഞ്ഞതും പറയുന്നതുമാകുന്ന ഒരു വാക്കിൻ്റെ വിപരീതമാണ് ബൈബിൾ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പറയുന്നത്. പണ്ട് ഞാൻ ഈ മിനിസ്ട്രിയിലൊക്കെ വരുന്നതിന് മുന്നേ ആരെങ്കിലും ഇവനാരട പൊട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം വരും. കാര്യം എന്താ? ഓ, ഞാൻ പൊട്ടനാണോ? നിനക്ക് ഇത്ര ബുദ്ധിയില്ലേടാ, ഓ നിനക്ക് കഴിയത്തില്ല, നിന്നെക്കൊണ്ട് ഇങ്ങനെ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്ക് പറയുമ്പോൾ നമുക്കത് അസ്വസ്ഥപ്പെടുത്തും. പക്ഷെ ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെക്കുറിച്ച് തമ്പുരാൻ പറയുന്നതിന് വിരോധമായിട്ടേ ഈ ലോകം സംസാരിക്കത്തുള്ളൂ. വായിച്ചേ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:00 അതിൻ്റെ 8 മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. എനിക്ക് തർക്കമില്ല, എനിക്ക് തർക്കമില്ല. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. എങ്ങനെ ഞാൻ ഇപ്പോൾ വെളിച്ചമാണോ ഇരുളാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും? എനിക്കും അറിയാൻ പറ്റും, നിങ്ങൾക്കും അറിയാൻ പറ്റും. അതിനൊരു പ്രവാചകന്റെ സഹായം ആവശ്യമില്ല. ബൈബിൾ പറയുന്നു, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു.
ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ഒരു മുമ്പും ഒരു പിൻപും ഉണ്ട്. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ഒരു കഴിഞ്ഞ കാലവും ഇനി നടക്കാൻ പോകുന്ന ഒരു സമയവും ഉണ്ട്. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ഒരു ഭൂതകാലവും ഒരു വർത്തമാനകാലവും ഉണ്ട്. എനിക്കൊന്നും കൂടെ പറയാൻ പറ്റും, ക്രിസ്തുവിലായ ഒരു വ്യക്തിക്ക് ഒരു ഭൂതകാലം ഉണ്ടാകാം, ഇപ്പോൾ ഒരു വർത്തമാനകാലവും ഉണ്ടാകാം, പക്ഷെ എപ്പോഴും ഭാവിയിലേക്ക് നോക്കാൻ ദൈവം ദർശനം തന്നിട്ടുള്ളവനാണ് ക്രിസ്ത്യാനി. അതുകൊണ്ട് ഒരു ഭാവി കാലത്തെ പ്രവചിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനും ദൈവം ഒരു ആത്മനിറവ് തന്നിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഞാനും നിങ്ങളും. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, മുമ്പേ ഇരുളായിരുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ, അല്ലെ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ എന്താണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ മുമ്പേ ഇരുളായിരുന്നു, അപ്പൊ ഞാൻ ഇപ്പോഴും അന്ധകാരത്തിനകത്താണെന്ന് പറഞ്ഞ് ഏറ്റെടുത്തുകൊണ്ട് ബാക്കി കേൾക്കാതെ ചിലർ ആത്മീയഗോളം വിട്ടുപോയി, അല്ലെങ്കിൽ മുമ്പേ ഇരുളായിരുന്നു എന്ന വാക്ക് കേട്ടുകൊണ്ട് അതും പിടിച്ചുകൊണ്ട് ബാക്കി കേൾക്കാൻ അവർക്ക് സമയമില്ലാതെ, കേൾക്കാൻ മനസ്സില്ലാതെ, കേൾക്കാൻ ശത്രു അനുവദിക്കാതെ അവരെ വീണ്ടും ഇരുള് 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 ഇരുട്ടിന്റെ അനുഭവത്തിൽ നടത്തുന്നു. എവിടെയാണ് വിടുതൽ വേണ്ടത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് നമ്മുടെ അന്തരംഗങ്ങളിലാണ് വിടുതലുകൾ ആവശ്യമുള്ളത്. കാരണം പലരും പറഞ്ഞ വാക്ക് നിങ്ങളുടെ ഉള്ളിൽ കാണും, നിങ്ങൾ തന്നെ നിങ്ങളോട് പറഞ്ഞ ചില വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ കാണും, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ കാണും. ഏയ്, ശ്രദ്ധിച്ചേ, പലരും നിങ്ങളെ നോക്കി പറഞ്ഞു വെച്ച വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ കാണും. നിങ്ങളുടെ ചില കാര്യങ്ങൾ ഫെയിലായതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കിട്ടിരിക്കുന്ന ഒരു വിലയും വിലയിരുത്തലും നിങ്ങളെ ഭരിക്കുന്നുണ്ടാകും. പക്ഷേ ആരോടോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, മുൻപേ നീ ഒരു പരാജയമായിരുന്നു, മുൻപേ നീ ഒരു തകർച്ചയായിരുന്നു, മുൻകാലങ്ങളിൽ നീ ഒരു പരാജയമായിരുന്നു, മുൻ നാളുകളിൽ നിനക്കൊരു കാര്യം തുടങ്ങിയാൽ പൂർത്തീകരിക്കാൻ പറ്റാതിരുന്നു. മുൻപേ എന്ന് പറയുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഇന്ന് ദൈവം ഇതിനകത്ത് ചിലരെ കൊണ്ടുവന്നതും, ഇന്ന് ദൈവം ഈ മീറ്റിംഗിനകത്ത് നിങ്ങളെ കയറ്റിയതും, ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നതും വ്യക്തമായിട്ടാ, പദ്ധതിയോടെയാ, പദ്ധതിയോടെയാ. ആമേൻ, ഹല്ലേലൂയ. കാരണം സമയങ്ങളെ നിശ്ചയിക്കുന്നത് നിങ്ങളുടെ വിധിയല്ല, നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത് നിങ്ങളുടെ വിധിയല്ല. മാറാൻ മനസ്സുള്ള ഒരു മനുഷ്യന്റെ ജീവിതം മാറും, അറിയാവോ? മാറാൻ മനസ്സുള്ളൊരു മനുഷ്യന്റെ ഭാവി മാറും, അറിയാവോ? മാറിയേ പറ്റൂ എന്ന് നിർബന്ധിക്കുന്നവന്റെ കാലങ്ങൾ മാറും, മാറിയിരിക്കും, അറിയാവോ? ഞാൻ നിങ്ങളോട് ഇനി പറയണ്ടല്ലോ, ഞാൻ എപ്പോഴും അതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഹിസ്കിയാവ്. ഹിസ്കിയാവ്, ഹിസ്കിയാവിന്റെ ഫേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ മരിക്കും എന്നുള്ളതായിരുന്നു. ഓ ഖുനാബായ് ഥുനാറിയാ സിഖു ഹൽബ തീനീസിയ. ഇനി മെസ്സേജ് ആർക്കോ വേണം, ഈ മെസ്സേജ് ആർക്കോ വേണം, എനിക്കറിയാം, എനിക്കറിയാതെ. കാരണം ചില മീറ്റിങ്ങിനകത്ത് അത് അങ്ങതുപോലെ കർത്താവ് വന്ന് തൊടും നമ്മളെ, പറയടാ പറയും, പറയടാ പറയും, അവിടെ വിടലടാ പറയും. കാരണം ഞാൻ ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു വാക്യത്തിലേക്ക് പോകാൻ ചിന്തിക്കുമ്പോൾ അവിടെ വിടലടാ എന്ന് പറയും, അവിടെ വിടലെന്നിട്ട് നിർബന്ധിക്കും, അതിനെക്കുറിച്ച് തന്നെ സംസാരിപ്പിക്കും. ചിലപ്പോൾ അന്നത്തെ ദിവസം ആ ഒരു വാക്കിനകത്ത് നിർത്തും. അതുപോലെ ഇന്ന്, അതുപോലെ ഇന്ന് ഒഴിഞ്ഞ കുടവുമായി ഇരിക്കുന്ന ആരോ ഇതിനകത്തുണ്ട്. കാരണം ഇന്ന് എന്തെങ്കിലും ഒന്ന് കേൾക്കാനുണ്ടെങ്കിൽ അത് ഉയരത്തിനേ ഉള്ളൂ, ബാക്കിയൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന ആരും ഉണ്ട് ഇതിനകത്ത്. ഭോറൂനി അഹബാസിയ, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഏയ്, കാലങ്ങളെ തിരിച്ചൊരു മനുഷ്യനാണ് ഹിസ്കിയാവ്, സമയത്തെ തിരുത്തിയൊരു മനുഷ്യനാണ് ഹിസ്കിയാവ്, സാഹചര്യങ്ങളെ തിരുത്തിയൊരു മനുഷ്യനാണ് ഹിസ്കിയാവ്. പറയാനാണെങ്കിൽ രാജാവാണ്, രാജകൊട്ടാരമാണ്, സിംഹാസനമാണ്, സേനാധിപതി, എല്ലാം പറയാൻ പറ്റും. പക്ഷേ അതൊന്നും പറയാനല്ല എനിക്കിഷ്ടം, എന്നെ ചിന്തിപ്പിച്ച അതൊന്നുമല്ല. ഒരു ഹിസ്കിയാവ് ജീവിച്ചിരുന്ന മണ്ണിൽ, ഒരു ഹിസ്കിയാവ് ജീവിച്ചിരുന്ന ഗ്രഹത്തിൽ എന്നെ അപ്പൻ അയച്ചിട്ട് ഹിസ്കിയാവിന്റെ ചരിത്രത്തെ കൂടെ ബൈബിളിൽ പതിപ്പിച്ച് തരണമെന്നുണ്ടെങ്കിൽ എനിക്കിടയ്ക്കെങ്കിലും ഒന്ന് നോക്കി എന്നെ തിരുത്താനാ, കേട്ടോ? എന്തിനാ യേശുക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള കഥകൾ ഇവിടെ ഇട്ടാ മതിയല്ലോ, ബൈബിളിൽ എന്തിനാ അത് പതിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ഇടയ്ക്കെങ്കിലും എനിക്ക് അതിന്മേലൊന്ന് നോക്കിയിട്ട്
അറ്റ്ലീസ്റ്റ് ഞാൻ കഷ്ടം അനുഭവിക്കുന്നു. എന്തായാലും 3 ആണികളിൽ 6000 അടി കൊണ്ട് ഇതുപോലെ ഒരു കഷ്ടവും വേദനയും ഞാൻ അനുഭവിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കാനാ. ഇനി വീണ്ടും ആ ക്രൂശിലേക്കൊന്ന് നോക്കുമ്പോ എനിക്കുള്ള സൗഖ്യത്തെ അതിൽ നിന്ന് ലഭ്യമാക്കാനാ. കർത്താവ് പെട്ട പാടുകൾ മാത്രമല്ല, കർത്താവ് പെട്ട പാടുകളിലൂടെ വെളിപ്പെട്ട സൗഖ്യങ്ങളും അതേ ബൈബിളിൽ പറയുന്നു. ആത്മാവിൽ ഞാനൊരു സന്ദേശദാതാക്കൾക്ക് കൈമാറുകയാണ്, ഈ മെസ്സേജിനകത്ത് നിങ്ങൾക്കുള്ള മരുന്നുണ്ട്. ഹിസ്കിയാവ് ചരിത്രത്തെ തിരുത്തി, ഭാവിയെ തിരുത്തി, ആയുസിന്റെ കാലയളവിനെ തിരുത്തി, കുറച്ചൊന്നല്ല കൂട്ടി. ഹിസ്കിയാവ് ഇരുന്ന സ്ഥലത്ത് പിന്നെയും കണ്ടിന്യൂ ചെയ്തു. ഒന്നുകൂടെ പറയാം, ഹിസ്കിയാവ് ഇരുന്ന ജോലിയിൽ, അങ്ങനെ പറയാം, ഇരുന്ന ജോലിയിൽ, നീ ഇന്നും കൂടെ ഉള്ളു കേട്ടോ, നാളെ നീ ഔട്ടാണേ എന്ന് പറഞ്ഞ മരണത്തിന്റെ വാക്കിനോട് പറഞ്ഞു ഇപ്പൊ എഴുന്നേറ്റ് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അധികാരം നോക്കണം, വിശ്വാസം നോക്കണം, ഉറപ്പ് നോക്കണം. ഹിസ്കിയാവ് ദൈവത്തെ മുഖാമുഖം കണ്ട വ്യക്തി എന്നൊന്നും ബൈബിൾ പറയുന്നില്ല. ഹിസ്കിയാവ് ദൈവത്തിന്റെ തോളി കൈയിട്ട് നടന്നവനെന്നും കൂടെ നടന്നവനെന്നും ബൈബിൾ പറയുന്നില്ല. എന്തോ ഈ മനുഷ്യന്റെ അപ്പനോ അമ്മയോ പ്രാർത്ഥിച്ച് കേട്ടൊരു വിശ്വാസമാണോ? എന്തോ ഈ മനുഷ്യന്റെ മേൽ കയറിക്കൂടിയ ദൈവത്തിന്റെ ആത്മാവാണോ അത്? എന്തോ ഈ മനുഷ്യൻ അനുഭവമുള്ളൊരു മനുഷ്യൻ, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം, ആ മനുഷ്യൻ ആയുസിന്റെ ദൈർഘ്യം കൂട്ടി, താനിരുന്ന രാജാസനത്തിന്റെ വാഴ്ചയുടെ കാലയളവ് കൂട്ടി, ആ മനുഷ്യന്റെ മേൽ പൊറുതി വരാത്ത രോഗത്തെ സൗഖ്യമാക്കിച്ചു. ഒരൊറ്റ വാക്ക കണ്ണുനീര. നമ്മളെ പോലെ കരയാൻ ആ മനുഷ്യന് 2 കണ്ണേ ഉള്ളൂ, കണ്ണുനീരേ ഉള്ളൂ. പക്ഷെ പ്രാർത്ഥിക്കാനുള്ള ആത്മനിറവ്, ആ മനുഷ്യന്റെ ഉള്ളത്തിലുണ്ടായിരുന്നെന്ന്, യെശയ്യാവ് വന്ന് യെശയ്യാവ് ഏറ്റവും വലിയ പ്രവാചകന്മാരിലൊന്നാ, ഇത്ര വലിയ പ്രവാചകൻ വന്ന് എത്ര അക്യുറേറ്റ് ആയിട്ട് പ്രവചിച്ചാലും തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഞാൻ ഈ പറയുന്ന വാക്ക്. എത്ര വലിയ പ്രവാചകനാന്ന് പറഞ്ഞാലും, യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചാലും ശരി തന്നെ, എന്റെ പ്രാർത്ഥനയ്ക്കകത്ത് കാര്യങ്ങൾക്ക് നീക്കുപോക്ക് വരുത്തുന്ന, പണ്ട് എന്റെ മദറിനോട് ഒരു പാസ്റ്റർ പ്രവചിച്ചു. അത് ഏതൊരമ്മയ്ക്കും വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു പ്രവചനമായിരുന്നു. അതും സഭായോഗത്തിന്റെ മധ്യേ പറഞ്ഞ ഒരു പ്രവചനമാണ്. അപ്പൊ അത് ആൾക്ക് വല്ലാതെ, ആളങ്ങനെ ഈ വിശ്വാസത്തിലേക്ക് കയറി വന്നോണ്ടിരുന്ന ഒരു സമയം എന്ന് വെച്ചാൽ, കയറി വന്നോണ്ടിരുന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല, ജസ്റ്റ് ഒരു വചനം കേൾക്കാൻ കയറിപ്പോയി, വിളിച്ചത് കൊണ്ട് കയറിപ്പോയി എന്നല്ലാതെ അതിനപ്പുറമൊന്നും പറയാൻ പറ്റില്ല. അപ്പോ ആ പാസ്റ്റർ പ്രവചിച്ചൊരു പ്രവചനം, അത് അത് 10 മാസം ചുമന്ന് പ്രസവിച്ച ഒരു 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 മദറിനത് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് അത് സംഭവിക്കരുത് എന്നവർ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു പ്രവചനം പ്രവചിച്ചു. നിങ്ങളെന്നിങ്ങനെ പറഞ്ഞു, നിങ്ങളത് ഡയറിയിൽ എഴുതി കുറിച്ചിട്ടോന്നും കൂടെ ഇങ്ങനെ ആക്കി പറഞ്ഞു. അത് എൻ്റെ ആയുസ്സിന് നല്ലതല്ല, ആരോഗ്യത്തിന് നല്ലതല്ല. പക്ഷേ എൻ്റെ മദർ പ്രാർത്ഥിച്ചു, അറിയാവുന്ന പോലെയൊക്കെ പ്രാർത്ഥിച്ചു കാണും, എനിക്കറിഞ്ഞുകൂടാ, അറിയാവുന്ന പോലെയൊക്കെ പ്രാർത്ഥിച്ചു കാണും. പക്ഷെ ദൈവം അതിനെ അങ്ങ് നീക്കി. അന്നത്തെ എൻ്റെ സമയം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, എനിക്കതുകൊണ്ട് ശരിക്കും കൂടെ ഓർമ്മ വരുന്നില്ല. ഞാനും പ്രാർത്ഥിച്ചു കാണും, എനിക്ക് ദോഷമായിട്ടൊന്ന് വരുന്നെന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ സമയങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കത്തില്ലേ, കർത്താവ് ഈ പ്രവചനം നടക്കല്ലേ, ഞാൻ പ്രാർത്ഥിക്കത്തില്ലേ? പ്രാർത്ഥിക്കും. ഒരു പ്രാർത്ഥനയ്ക്ക് ചിലതിനെയൊക്കെ നീക്കാൻ പറ്റും. നിങ്ങളുടെ മക്കൾക്ക് മേൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ചില നുഖങ്ങൾ, അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന നുഖങ്ങൾ നീക്കാൻ പറ്റും. ആ സമയം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ, സമയങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുക. എൻ്റെ സബ്ജക്റ്റ് ഇന്ന് പ്രാർത്ഥനയല്ല, പക്ഷെ എനിക്ക് ഈ ഒരു ആശയം അങ്ങനെ കണക്ട് ചെയ്യാൻ ദൈവം ഉള്ളത്തിൽ പ്രേരണ തരുന്നുകൊണ്ട് ഞാൻ പറയുന്നതാണ്. നിങ്ങളെ നോക്കി പറഞ്ഞതും, നിങ്ങളുടെ ഭാവിയെ നോക്കി പറഞ്ഞതും, നിങ്ങളുടെ ബിസിനസ്സിനെ നോക്കി പറഞ്ഞതും, നിങ്ങളുടെ യാത്രകളെ നോക്കി പറഞ്ഞതും, നിങ്ങളുടെ ജീവിതത്തെ നോക്കി പറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള പല വാക്കുകളും അതിൻ്റെ അവകാശങ്ങളും കാണും. പക്ഷേ ഹിസ്കിയാവിൻ്റെ മേൽ പടർന്നു പിടിച്ചതുപോലെ ഞാൻ ഇതിനെ തിരുത്തു എന്നുള്ളൊരു ഒറ്റ ബോധ്യം മതി ഉള്ളത്തിനകത്ത്. അല്ല, ഞാൻ വിളിച്ചാൽ കേൾക്കുന്നൊരു ദൈവമുണ്ട്, ഈ പ്രവാചകനെ അയച്ച ദൈവമായിട്ട് എൻ്റെ ബന്ധം എന്നൊരു തീരുമാനം ഉള്ളത്തിലെടുത്താലുണ്ടല്ലോ. തമ്പുരാൻ വലിപ്പ ചെറുപ്പം ഒന്നും നോക്കത്തില്ല, വർണ്ണവും നോക്കത്തില്ല, നിന്റെ വാക്കിന് സ്വർഗം ചിലത് ചെയ്യും. യേശുവിൻ്റെ വാക്കിന് പത്രോസ് വലയിറക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്.
പക്ഷെ ഹിസ്കിയാവിന്റെ വാക്കിന് ദൈവം പ്രവർത്തിയിറക്കി എന്ന് കൂടെ എനിക്ക് പറയാൻ മനസ്സുണ്ട്. ഹിസ്കിയാവ് ചോദിച്ചത് ദൈവം ചെയ്തു. എന്താ കാര്യം? സമയത്തെ ഉപയോഗിച്ചു. അവിടെയാണ് ഞാൻ ഇനി പോകുന്നത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. അപ്പൊ എന്നെ കുറിച്ച് ഇപ്പോ പ്രവചിക്കാൻ താല്പര്യമുള്ളൊരു പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. എത്ര പേർക്ക് ആമേം പറയാൻ പറ്റും? ആമേം പറയാൻ പറ്റുന്ന ദൈവമക്കൾ ഒന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്ന് ഞാനൊന്ന് ഉറപ്പിക്കട്ടെ. ആമേൻ പറയാൻ ടൈപ്പ് ചെയ്യാൻ. ആ പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഞാൻ മുമ്പേ ഇരുളാണെന്ന് അറിഞ്ഞിട്ടല്ലേ എന്റെ ദൈവം എന്റെ അടുത്തേക്ക് രക്ഷകനായ യേശുവിനെ അയച്ചേ? ആന്നൊന്നോ അല്ലെന്നോ? ഞാൻ മുമ്പേ ഇരുളാണെന്ന് അറിഞ്ഞിട്ട് തന്നെ അയച്ചേ. എന്റെ കർത്താവ് എന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഇങ്ങനെ ചെകഞ്ഞ് ചില ആൾക്കാർ അങ്ങനെയുണ്ട്. ചെകഞ്ഞ് സംസാരിക്കും, ചെകഞ്ഞ് ചോദിക്കും. ദൈവത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, കർത്താവിനെ സംബന്ധിച്ച് അങ്ങനെ. കർത്താവിന് ഈ മുമ്പുള്ള കാര്യം ദൈവം അതിൻ്റെ ഒരു ഹിസ്റ്ററി എടുക്കൂ എന്നുള്ളതല്ലാതെ, കാരണം നിന്റെ ചരിത്രത്തെ തിരുത്താൻ, ഭാവിയെ തിരുത്താൻ ദൈവത്തിന് ആ ഹിസ്റ്ററി നല്ലതാണ്. പലരും ഹിസ്റ്ററി വെച്ച് നമ്മളെ ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് വേദനിപ്പിക്കും. പക്ഷെ തമ്പുരാൻ ഹിസ്റ്ററി എടുത്തിട്ട് നിനക്ക് അടുത്തൊരു നില, അതിൻ്റെ ഓപ്പോസിറ്റ് ലൈഫിലേക്ക് നിന്നെ ദൈവം കയറ്റിവിടും. നിന്റെ ജീവിതം ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദാരുണമായ ചില അനുഭവങ്ങളുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ദൈവം നിന്നെ ഉയർത്തും. എല്ലാവരും നമ്മുടെ അവസ്ഥകളെ നോക്കി സഹതപിക്കും. തമ്പുരാൻ നമ്മുടെ അവസ്ഥകളെ നോക്കി മേളോട്ട് അടുത്ത തലത്തിലേക്ക് ഇവനെ എങ്ങോട്ടാ കയറ്റി വിടും. ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ദിസ് ലൈഫ്. തമ്പുരാൻ പറയുന്നത് നിങ്ങളൊന്ന് നോക്കിയേ, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. ഇതെന്താ എന്നെ അങ്ങോട്ട് വിടാത്ത കർത്താവ്? മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ എനിക്ക്. അതിൽ തന്നെ പറഞ്ഞോണ്ടിരിക്കുക. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. അടുത്തത് ഞാൻ എന്തെന്ന് ആക്യുറേറ്റ് ആയിട്ട് തമ്പുരാന് പറയാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് പഴയതിനെ കുറിച്ച് എനിക്കൊരു ബോധ്യം തരുന്നത്. രണ്ട് കാര്യങ്ങൾ വീണ്ടും അതിനകത്തും കിടക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. മുമ്പേ ഇരുളായിരുന്നു എങ്കിൽ ഇവിടെ നിന്ന് ഈ സന്ദേശം കേട്ടെടുത്തു നിന്ന്, ഈ ഒരു പ്രവചനം കേട്ടെടുത്തു നിന്ന്, അടുത്തൊരു വാക്ക് നീ എന്താണെന്ന് കേട്ടതിന് ശേഷം പിന്നെ നിന്റെ ലൈഫിൽ ഒരു തിരിഞ്ഞുപോക്കുണ്ടാകരുത്. ഇപ്പൊ ഞാൻ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. മുമ്പേ നീ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ആയിരുന്നു എന്ന് പറയുകയാണെങ്കിൽ പിന്നെയും പിന്നെയും തന്നെയും പിന്നെയും തിരിഞ്ഞു നോക്കി തിരിഞ്ഞു ഞാനതായിരുന്നു, ഞാൻ അന്ന് അങ്ങനെ ചെയ്തു, ഇന്നിങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ എങ്ങനെ ഇരിക്കുന്നു, ആ ഇരിപ്പിൽ നിന്ന് പണ്ട് ഞാൻ അങ്ങനെ ചെയ്തതല്ലേ, പണ്ട് ഞാൻ അവിടെ പോയതല്ലേ, പണ്ട് ഞാൻ ഇങ്ങനെയല്ലേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നേ എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകരുത്. ഇത് തമ്പുരാൻ എന്നോട് അറിയിക്കാനുള്ള ആലോചനയാണ്. പണ്ടത്തെ എൻ്റെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവങ്ങളിൽ ഒന്നായിരുന്നു ഇത്, എപ്പോഴും തിരിഞ്ഞു പോകും. ഹല്ലേലൂയ. പോകരുത്. നിന്റെ ജീവിതത്തിൽ പല സംഭവങ്ങൾ കയറി വരും, തിരിഞ്ഞൊന്ന് നോക്കാൻ പലതും കയറി വരും, കയറി വന്നിട്ടുള്ളതുകൊണ്ടായി പറയുന്നത്. പക്ഷേ പോകരുത്, പോകരുത്. അതുകൊണ്ട് ബൈബിൾ എപ്പോഴും ഇങ്ങനെ ഇത് പറഞ്ഞു ഓർമ്മിക്കുന്നത്, വിളിച്ച ദൈവം വിശ്വസ്തൻ. ഇതൊരു സമയമാണ്. നിനക്ക് ചില സമയങ്ങൾ താണ്ടാനുണ്ട്. യേശുവിനെ മിനിസ്ട്രിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതിന് മുൻപേ 41 ദിവസമാണ് സാത്താന്റെ മുമ്പിൽ ദൈവം ഇട്ടു കൊടുത്തത്. 41 ദിവസം സാത്താന്റെ മുമ്പിൽ ആത്മാവ് നയിച്ചതാ, ഇട്ടതാ. 1, 2, 3 പറഞ്ഞ് 41 ദിവസം ഇട്ടു കൊടുത്തത്. അവിടുന്ന് പിന്നെ കർത്താവ് കയറിയേ. അവിടുന്ന് താണുപോയി എന്നല്ല ഞാൻ പറഞ്ഞ്, കയറിയെന്ന് പറഞ്ഞത് താണുപോയി എന്നല്ല കേട്ടോ അർത്ഥം. കർത്താവ് നിന്ന് നിന്നെ നിൽക്കുന്ന സ്റ്റാൻഡിൽ നിന്ന് താഴെ തള്ളിയിടാൻ വേണ്ടി 18 അല്ല 81 അടവും പയറ്റുന്നവനാ സാത്താൻ. നീ നിൽക്കുന്ന ഒരു വിശ്വാസം, നീ നിൽക്കുന്ന ഒരു കൂട്ടായ്മ, നിങ്ങൾ ഇന്ന് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ബന്ധങ്ങൾ, ഇതിൻ്റെ അകത്തുനിന്ന് നിന്നെ ചിന്തയ്ക്കകത്തും മനസ്സിനകത്തും ഉള്ള കുറേ കാര്യങ്ങൾ കുത്തി നിറച്ച് ചിന്തിച്ച് വലിച്ചു നീട്ടി ചേർത്ത് വെച്ച് അങ്ങനെ ആ ഒരു ലൈഫ്, ആ ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സാത്താൻ. കർത്താവിന്റെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി എന്തോരം ബ്ലെസ്സിങ്സ് കാണിച്ചെന്നറിയാവോ? നമ്മുടെ വാക്കിലാട്ടോ. കർത്താവിന് അതൊന്നും ബ്ലെസ്സിങ്സ് അല്ല, അതൊക്കെ സ്വന്തമായവനോട് പറയുക.
അതൊക്കെ സ്വന്തമായവനോട് പറയുക, ഈ ബുക്ക് സ്വന്തമായ എന്നോട് പറയുക, നീ എന്നെ അനുസരിച്ചാൽ ഞാൻ നിനക്ക് ഈ ബുക്ക് സ്വന്തമായിട്ട് തരും. മനുഷ്യൻ വീഴും, മനുഷ്യൻ വീഴും, മനുഷ്യനല്ലേ, മനുഷ്യൻ വീഴും. ഈ പുസ്തകം സ്വന്തമായിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു സാധനം, ഇത് സ്വന്തമായിരിക്കുന്ന എന്നോട് പറയാ, നീ എൻ്റെ ഈ വാക്കിന് നീ ആമേൻ പറഞ്ഞ, നീ ഞാൻ പറയുന്നിടത്തേക്ക് വന്നാൽ നിന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം ഞാൻ നിനക്ക് സ്വന്തമായിട്ട് തരും. എങ്ങനെയുണ്ട് ഡയലോഗ്? അത് കേട്ട ആന്നോ, ഉള്ളതാന്നോ, എന്നാ പിന്നെ കാര്യം പറഞ്ഞാട്ടെ, ഒന്നല്ല രണ്ട് ചെയ്യാം. നമ്മൾ പുറകെ പോകും, പോയില്ലേ, നമ്മൾ ചിരിക്കുക, പോയില്ലേ, പലപ്പോഴും പോയില്ലേ, പോയി. തോട്ടത്തിനകത്ത് നിന്നിരിക്കുന്ന, തോട്ടം സ്വന്തമായിട്ട് കൊടുത്തിരിക്കുന്ന, നിങ്ങൾ എന്തോ ചെയ്തോ ഇതിനകത്ത് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് ഫുൾ ഇൻചാർജ് ആയിരിക്കുന്നവരോട് വന്നിട്ട് പറയുക, ആ മരത്തിൽ നിന്ന് കഴിക്കുന്നില്ലേ, എടാ അവിടെ ഇരിക്കുന്ന വേഷം എന്തുവാ, അവിടെ ഇരിക്കുന്ന ഫ്യൂരിഡാൻ എന്തുവാ, ഇവിടെ ഇരിക്കുന്ന പനിനീർ എന്തുവാന്ന് അറിയാന്നുള്ളവരോട് വന്ന് പറയുക, അവിടെ ഇരിക്കുന്ന ഫ്യൂരിഡാൻ എന്തുവാ, ആ ഫ്യൂരിഡാൻ വിഷമാണ്, അത് വിഷമാണ്, അത് നമുക്ക് കുടിക്കാനുള്ള സാധനമല്ല. എന്നാൽ തൊട്ടിപ്പുറത്തിരിക്കുന്നത് നാരങ്ങ വെള്ളമാണ് അല്ലെങ്കിൽ കരിക്കിൻ വെള്ളമാണ്, ഇപ്പുറത്തിരിക്കുന്ന കരിക്കിൻ വെള്ളമേ എനിക്ക് കുടിക്കാവൂ എന്നറിയാമെന്നുള്ള ആ ഹവ്വായോട് വന്ന് പറയുക, അപ്പുറത്ത് നിൽക്കുന്ന ഫ്യൂരിഡാൻ എടുത്ത് അടിക്കുന്നില്ലേ എന്ന് ചോദിക്കുക. ആന്നോ, അടിക്കാനുള്ളതാണ്, പിന്നെ അതടിച്ച നീ ദൈവത്തെ പോലെ ആവുന്നു. എന്നാ നിനക്കെടുക്കാൻ പാടില്ലാത്തത് ആന്നോ എന്ന് തോന്നിപ്പിച്ച്, അല്ലേ എന്ന് ചിന്തിപ്പിച്ച്, എന്നാ പിന്നെ അത് എടുക്കേണ്ടതല്ലേ എന്ന് കൺഫ്യൂസ് ചെയ്ത്, നിന്നെം കൊണ്ട് ചെയ്യിച്ച്, നിന്റെ മേൽ എന്തൊക്കെ തമ്പുരാൻ പകർന്നിട്ടുണ്ടോ, എന്തൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടോ, എന്തൊക്കെ വാഗ്ദത്തമായി മേലിട്ടിട്ടുണ്ടോ, എവിടുന്നെല്ലാം കർത്താവ് നിന്റെ മേൽ അഭിഷേകത്തെ പകർന്നിട്ടുണ്ടോ, ഇതെല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് കരിമ്പിൽ നിന്ന് അതിന്റെ നീര് വലിച്ചെടുത്തൊരു ചണ്ടി പോലെ നിന്നെ ആക്കി തീർക്കുക എന്നുള്ളതാണ് സാത്താന്റെ കൺഫ്യൂഷൻ സിസ്റ്റം. ഈ കൺഫ്യൂഷൻ സിസ്റ്റത്തിനകത്ത് നിന്ന് ദൈവത്തിന്റെ സിസ്റ്റത്തിലേക്ക് നമ്മെ റിസ്റ്റോർ ചെയ്ത ദൈവം പറയുന്നു, മുൻപേ നീ ഇരുളായിരുന്നു. എവിടുന്ന എടുത്ത നിപ്പ പിടിയിട്ടോ, ഇരുട്ടിന്ന എടുത്തേ, കൺഫ്യൂഷൻസിൽ നിന്ന എടുത്തേ, നിന്നയിന്ന എടുത്തേ, പാപത്തിന്റെ ചേറ്റിൽ നിന്ന എടുത്തേ, പൊള്ളത്തരത്തിന്റെ അകത്തു നിന്ന എടുത്തേ. ജഡത്തിനായെടുത്തെ, ജഡിക ജീവിതത്തിൽ നിന്ന് എടുത്ത്, ജഡിക ചിന്തയിൽ നിന്ന് എടുത്ത്, കൊള്ളാത്തവൻ എന്ന വാക്കിന്റെ അകത്തു നിന്ന് എടുത്തത്, പാഴ് എന്നൊരു വാക്കിന്റെ അകത്തു നിന്ന് എടുത്തത്, യൂസ്ലെസ് എന്നൊരു വാക്കിന്റെ അകത്തു നിന്ന് എടുത്തത്, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്ന വാക്കിന്റെ അകത്തു നിന്ന് എടുത്തത്, കള്ളൻ എന്ന വാക്കിന്റെ അകത്തു നിന്ന് എടുത്തത്, ദൈവദോഷി എന്ന വാക്കിന്റെ അകത്തു നിന്ന് എടുത്തത്, ശാപഗ്രസ്തൻ എന്ന വാക്കിന്റെ അകത്തു നിന്ന് എടുത്തത്, ഭൂതബാധിതൻ എന്ന വാക്കിന്റെ അകത്തു നിന്ന് എടുത്തത്, രോഗി എന്ന വാക്കിന്റെ അകത്തു നിന്ന് എടുത്തത്. പക്ഷെ എടുത്തതിന്റെ എല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്കി 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 തമ്പുരാ മാറ്റി ഇന്ന് ഇതുവരെ ഈ തീയതി വരെ ഈ ഡേറ്റ് വരെ ഈ സെക്കൻഡ് വരെ സമയം വരെ കൊണ്ട് നിർത്തിയേക്കുന്നതിന്റെ പിന്നിൽ ഒരു ദൂതുണ്ട്. നീ ദൈവത്തിന്റെ സിസ്റ്റത്തിനകത്ത് കയറാനുള്ളവനാ, നീ ദൈവത്തിന്റെ സിസ്റ്റത്തിനകത്ത് കയറാനുള്ളവനാ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, അത് മുമ്പാ, അത് മുൻപാ. അപ്പൊ എന്റെ പ്രസന്റിനെ കുറിച്ച് തമ്പുരാൻ പറയുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ഇപ്പോഴോ വെളിച്ചം എന്ന് പറയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴോ വെളിച്ചം എന്ന് പറയാനും ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോഴോ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇത് രേഖപ്പെടുത്തി വെച്ചിട്ട് കുറെ വർഷം കഴിഞ്ഞ് നമ്മൾ വീണ്ടും വൈകും, ഇപ്പോ ഞാൻ വെളിച്ചമാകുന്നു, ആ ഞാനങ്ങ് സ്വയം വെളിച്ചമായിരുന്നു, നമുക്ക് എങ്ങാനും അങ്ങ് തോന്നിപ്പോകും. അല്ലാതായിരുന്നല്ലോ പുള്ളിയുടെ അസുഖം. കാരണം സിംഹാസനത്തിന്റെ പൊക്കം തൂക്കി നോക്കി, കർത്താവിന്റെ സൗന്ദര്യം നോക്കി, കർത്താവിന് ലഭിക്കുന്ന എല്ലാ സംഭവങ്ങളും നോക്കി, കർത്താവ് ഇന്നിരിക്കുന്ന ലെവലൊക്കെ ഒന്ന് നോക്കിയിട്ട്, എന്നാ പിന്നെ ഞാൻ പുള്ളിയുടെ മേലൊരു സിംഹാസനം ഇട്ടാൽ എന്നാ. എടാ മോനെ, ദൈവം നമ്മളെ എന്തെങ്കിലുമൊക്കെ ചെയ്യിച്ചോണ്ടിരിക്കുമ്പോ എന്നാ പിന്നെ നമുക്കും ഒന്ന് അങ്ങനെ ഒന്ന് കേറിയാൽ എന്നാ, നമുക്കും അങ്ങനെ ഒന്ന് ചെയ്താൽ എന്നാ. ഞാൻ വിചാരിച്ചത് നടക്കത്തില്ലേ, അല്ല ഞാൻ ഒന്ന് വിചാരിച്ചാൽ, കുറച്ചൊന്ന് പരിശ്രമിച്ചാൽ നമുക്കും അങ്ങനെയൊക്കെ ഒന്നാകാൻ ഒക്കത്തില്ലേ. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ അങ്ങ് പറഞ്ഞേക്ക, നമ്മൾ ഇതിനെ വല്ലവരും പറയുന്നത് ആകാൻ പറ്റത്തേയില്ല. ഞാൻ എന്റെ ക്ലാസ്സിൽ
ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന പയ്യനെ പോലെ പഠിക്കാൻ പഠിക്കുമെന്ന് നടിച്ചവനാ. പക്ഷെ ഞാൻ പഠിച്ചില്ല. മുമ്പേ ഇരുളായിരുന്നു, നമുക്ക് ബുദ്ധിമോശം കൊണ്ട് പലതും തോന്നും. ഹല്ലേലൂയ. പക്ഷെ ആത്മാവിൻ്റെ നേതൃത്വത്തിൽ, ആത്മാവിൻ്റെ നയിക്കപ്പെടലിൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ട്രാക്ക് തെറ്റത്തില്ല, ട്രാക്ക് തെറ്റത്തില്ല. ബൈബിൾ പറയുന്നു, മുൻപേ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ശ്രദ്ധിക്കണേ, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. മീൻസ് എന്നെ കൂടാതെ ഒരു നാളും നിങ്ങൾക്കിത് ചെയ്യാൻ ഒക്കത്തില്ലെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ ദൂതിത. ദൈവം നമ്മുടെ കൂടെ ഇല്ലാത്ത സമയം അല്ല, നിങ്ങളൊന്ന് ദൈവത്തെ മാറ്റി നിർത്തി നോക്കൂ. ഒരു എക്സ്പെരിമെന്റാ, മാറ്റി നിർത്തി നോക്കൂ, എന്നിട്ടൊന്ന് ജീവിച്ചു നോക്കൂ. അന്നേരം നമുക്ക് വേഗം ഉത്തരം കിട്ടും. ചിലപ്പോൾ ഉത്തരത്തിന്റെ കാഠിന്യം കുറച്ച് വേദനാജനകമായിരിക്കും. ഞാനതൊക്കെ ശ്രമിച്ച വ്യക്തിയാ, ദൈവത്തെ മാറ്റി നിർത്തി, പ്രാർത്ഥനയൊക്കെ ഒന്ന് മാറ്റി നിർത്തി, സ്വയത്തിലൊന്ന് കേന്ദ്രീകരിച്ച്. കാരണം ഞാനും ദൈവമായിട്ടൊക്കെ പിണങ്ങിയ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനും ദൈവമായിട്ട് പിണങ്ങി. അങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. മിനിസ്ട്രിയിൽ ഇറങ്ങിയ ശേഷം അല്ല കേട്ടോ പിണങ്ങി. ഞാൻ ദൈവത്തെ വിധിച്ചു, ദൈവത്തെ ആക്ഷേപിച്ചു, കളിയാക്കി. അനുഭവങ്ങളുള്ള മനുഷ്യനാണ്. അന്നേരം എനിക്ക് കിട്ടിയ ആകെ തുകയാണ്, മുമ്പേ അല്ലടാ നീ ഇപ്പോഴും ഇരുളിലാണ്. മുമ്പേ അല്ല, ഇയാൾ ഇപ്പോഴും ഇരുളില്ല. കർത്താവെ കർത്താവെ വിളി മാത്രമേ ഉള്ളൂ, എടാ ചേക്കാ നീ ഇപ്പോഴും ഇരുളിലാണെന്ന്. നമുക്ക് അതിനകത്തുനിന്നൊക്കെ, പക്ഷെ നമ്മളെ ബാലശിക്ഷ തന്ന് നമ്മളെ വളർത്തുന്ന ദൈവമാട്ടോ, ബാലശിക്ഷ തന്ന് വളർത്തുന്ന ദൈവമാണ്. നമ്മൾ ഈ കൊതുകിനെ അടിച്ച് കൊല്ലുന്ന പോലെ കർത്താവ് ചെയ്തിരുന്നുണ്ടെങ്കിൽ പണ്ടേ നമ്മളൊന്നും കാണത്തില്ല. ബാലശിക്ഷ തന്ന് നമ്മളെ വളർത്തുന്ന ദൈവമാണ്. അത്രയും ദൈവം സ്നേഹിക്കുന്നതുകൊണ്ടാണ്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. എനിക്ക് എൻ്റെ വീട്ടിൽ ജീവിക്കാൻ എനിക്ക് ഈ ഒരൊറ്റ വാക്യം മതി. നിങ്ങളോടാണ് ഞാൻ പറയുന്നത്. എനിക്കെന്ന് ഉദ്ദേശം നിങ്ങളെ, നിങ്ങളുടെ സ്ഥാനം ഞാൻ എടുത്തു പറഞ്ഞതാ. എനിക്കെൻ്റെ വീട്ടിൽ ജീവിക്കാൻ എൻ്റെ ഈ ഒറ്റ വാക്ക് മതി. എൻ്റെ കയ്യിൽ ഒരു ടോർച്ചുണ്ട്. എത്ര ടോർച്ചാ? ഒരു ടോർച്ച്. എനിക്ക് 10 വിരലുകളുണ്ട് രണ്ട് കയ്യിലും കൂടെ. എനിക്ക് 10 ബെഡ്റൂം ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് വെക്കുക. 10 ബെഡ്റൂം ഉണ്ട്, ഇരിക്കട്ടെ കുറയ്ക്കണ്ട. 10 ബെഡ്റൂം ഉണ്ട്, കറണ്ട് പോയി. എൻ്റെ 10 വിരലുകളിൽ 10 ടോർച്ച് കെട്ടി ഞാൻ എൻ്റെ മുറികൾക്കകത്തേക്ക് വിടണോ? എൻ്റെ ഒരു കൈ കൊണ്ട് ഒരു ടോർച്ച് പിടിച്ച് ഞാൻ 10 മുറിക്കകത്ത് പോയാൽ മതിയോ? നിങ്ങൾ പറ. എനിക്ക് ഓരോ മുറിയിലും വെളിച്ചം കാണണം. എനിക്ക് വെളിച്ചം ആവശ്യമുള്ളിടത്തേക്ക് എൻ്റെ കയ്യിൽ കത്തി നിൽക്കുന്ന ഒരു ടോർച്ചുമായിട്ട് ഞാൻ ചെന്നാൽ മതി. ഒരു മനുഷ്യൻ, ഒരു ജീവിതം, 10 പ്രശ്നങ്ങൾ അല്ലെങ്കിൽ 16 പ്രശ്നങ്ങൾ. ഈ 16 പ്രശ്നങ്ങൾക്കകത്തേക്കും നിങ്ങൾ എന്ന വ്യക്തിയെ ദൈവം വിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അനുവദിച്ചിരിക്കുന്നത്. ബൈബിൾ പറയുന്നു പ്രശ്നങ്ങൾ ദൈവം അനുവദിക്കുന്നതേ നമ്മുടെ ജീവിതത്തിൽ വരത്തുള്ളൂ. എവിടെ നിന്നും ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തൊന്നും കയറി വരത്തില്ല. അപ്പൊ ദൈവം അനുവദിക്കുന്ന പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്നത് എനിക്ക് തരണം ചെയ്യാൻ, അവന് തരണം ചെയ്യാൻ, അവന് കെൽപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് ദൈവത്തിന് തോന്നുന്നുണ്ട് ഇല്ലേ? അതുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് അനുവദിക്കുന്ന ആ പ്രശ്നങ്ങൾക്കകത്തേക്ക് അല്ലെങ്കിൽ ആ ഇരുട്ടിന്റെ അനുഭവങ്ങൾക്കകത്തേക്ക് പോട്ടെ, പിശാച് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഇരുട്ടിന്റെ അനുഭവത്തിലേക്ക് ഞാൻ അവിടെ തന്നെ വന്നിക്കാം. ഞാൻ എന്ന വ്യക്തിയെ കർത്താവ് വെറുതെ അഴിച്ചങ്ങ് വിട്ടിരിക്കുവല്ല, കർത്താവിൻ്റെ വെളിച്ചം പകർന്ന് എന്നെ വിട്ടേക്കുക. പ്രശ്നങ്ങൾക്കകത്തേക്ക് വെളിച്ചമായി പോകാൻ വേണ്ടിയിട്ടല്ല ദൈവം എന്നെ വെളിച്ചമാക്കി വെച്ചത്. ഞാനേ ഒരു വെളിച്ചമായി നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടും വെളിച്ചമാകുന്ന ഞാൻ ഇരുട്ടുള്ളടത്ത് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്നിലെ സ്വാഭാവികത അവിടെ റിലീസ് ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടുമാണ് അത് സംഭവിച്ചത്. ലാസർ മരിച്ച വീട്ടിലേക്ക് ഒരുപാട് പേര് വന്നു, ഒരുപാട് പേര് വന്നു. കർത്താവ് ലേറ്റായിട്ട് അവിടെ വന്നു, വളരെ ലേറ്റായിട്ട് യേശു വന്നു, വളരെ ലേറ്റായിട്ട് യേശു വന്നു. ലാസർ മരിച്ച വീട്ടിലേക്ക് വളരെ ലേറ്റായിട്ട് യേശു വന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞ് യേശു അവിടെ വന്നു. പക്ഷെ മരണം അറിഞ്ഞ് ആദ്യം അവിടെ എത്തിയ അമ്മാമയുണ്ട്, അപ്പച്ചനുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ യേശു 3 ദിവസം കഴിഞ്ഞ് അവിടെ എത്തി. പക്ഷെ യേശു വന്നപ്പോ
അകത്തിരുന്ന മാർത്ത മറിയ സന്തോഷിച്ചു. അതിൽ ഉരുത്തി ചാടി ഓടി യേശുവിന്റെ അരികിലേക്ക് വന്നു. വന്നവനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വെളിച്ചം, വന്നവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വെളിച്ചം ഇപ്പോൾ വന്നവന്റെ മേലുണ്ടെന്നുള്ള ഒരു അന്തർബോധമാണ് ആ സ്ത്രീയെ അടങ്ങിയിരിക്കാൻ അനുവദിക്കാത്തത്. മോളെ, നീ എവിടെയെങ്കിലും ഒതുക്കപ്പെട്ടു പോകുകയാണെങ്കിൽ ഈ പറഞ്ഞ സാധനത്തെ കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ട്, ബോധ്യമില്ല, ഞാൻ എന്ന വ്യക്തി എവിടെയെങ്കിലും ഒതുക്കപ്പെടുകയാണെങ്കിൽ, എനിക്ക് ഈ പറയുന്ന കാര്യത്തെ കുറിച്ച് എനിക്കൊരു ബോധ്യമില്ലാത്തതുകൊണ്ട്, ഞാനെ വെളിച്ചമാക്കി ദൈവം വെച്ചിരിക്കുമ്പോൾ മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. ഈ വചനം ആർക്ക് കർത്താവ് എഴുതി വെച്ചേക്കുന്നു? ക്രിസ്ത്യാനികൾക്കുള്ള 15 കൽപ്പനകൾക്കകത്താണ് ഈ കാര്യങ്ങൾ വരുന്നത്. ആ 15 പറയാൻ നമുക്ക് സമയമില്ല. ഇവിടെ ഒരെണ്ണം പറഞ്ഞപ്പോ തന്നെ സമയം തീർന്നു. ഒന്ന് പറഞ്ഞു തീർന്നിട്ടില്ല, 8-ാമത്തെ വാക്യം തീർന്നിട്ടില്ല. ക്രിസ്ത്യാനികൾക്കുള്ള 15 കൽപ്പന കിടക്കുക. എന്നെ ദൈവം വെളിച്ചമാക്കി, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ ഇരുട്ടായിരുന്ന എന്റെ അനുഭവത്തിൽ നിന്നാണ് ദൈവം എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച്. ഇപ്പോ ഞാൻ വെളിച്ചമാണെന്ന് കർത്താവ് പറയുകയും ചെയ്തു. പിന്നെ ഞാൻ ഇരുട്ടിനെ കുറിച്ച് ചിന്തിക്കുന്ന എന്തിനാ? പിന്നെ ഞാൻ ഇരുട്ടിന്റെ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുന്ന എന്തിനാ? അതിനെ അഴിപ്പാനാ യേശു വന്നതും ആ പ്രകാശം എന്റെ മേൽ പകർന്നതും. അത് അഴിച്ചേച്ച ആ പ്രകാശം അതുപോലെ അഴിക്കാൻ എന്റെ മേൽ പകർന്നത്. ഹല്ലേലൂയ. എന്നിട്ടാ കർത്താവ് പറയുന്നേ, ഇപ്പോഴോ നിങ്ങൾ കർത്താവിൽ വെളിച്ചമാകുന്നു. അപ്പോ ഇവർക്ക് യേശു വന്നു എന്ന് കേട്ടതും ചാടി കരഞ്ഞോണ്ടിരുന്ന ചാടി എഴുന്നേറ്റ് പോയിട്ട് വിശ്വാസ പ്രഖ്യാപനം നടത്തുക. വിശ്വാസ പ്രഖ്യാപനം, കാര്യം എന്താണെന്നറിയാമോ? ഇന്നലെ വരെ വന്നവരെക്കാളും പ്രത്യേകമാകുന്ന ഒരു പ്രകാശം ക്യാരി ചെയ്യുന്ന ഒരുവനാണ് ഇപ്പൊ വന്നേക്കുന്നതെന്നുള്ള ബോധ്യം. എനിക്ക് നിങ്ങളുടെ ഇന്നലെ ഒന്നും അറിയണ്ട, പക്ഷെ എനിക്ക് ഇന്നിനെ കുറിച്ച് എനിക്ക് താങ്കളോടൊരു ദൂത് പറയാനുണ്ട്. നിങ്ങൾ ഏത് ഇരുട്ടിന്റെ അനുഭവത്തിനകത്തായിരിക്കുന്നെങ്കിലും, ഏത് മരണ നിഴലിനകത്ത് നിങ്ങൾ നിൽക്കുന്നെങ്കിലും, ദാ ഈ വേർഡ് നിന്നെ അവിടുന്ന് എടുത്തു മാറ്റുക. ഈ വേർഡ് നിന്നെ അവിടുന്ന് ചേഞ്ച് ചെയ്യുക. നീ ഏത് ശാപ ഭൂമിയിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാലും, ഏത് പിതാക്കന്മാർ അവിടെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാലും, ആ ഭൂമിയെയും ആ ഭൂമിയുടെ സകല അവസ്ഥകളെയും ചേഞ്ച് ചെയ്യാൻ തക്കവണ്ണമുള്ളൊരു പ്രകാശം അത്യുന്നതനായ ദൈവം നിങ്ങളുടെ മേലിട്ടിരിക്കുന്നു. ഈ വേർഡ് നിങ്ങൾക്ക് തരുവാൻ ഇന്ന് ദൈവം എന്നെ ഏൽപ്പിച്ചതാ. മുമ്പേ നീ ഇരുളായിരുന്നു. മോനെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, മുമ്പേ ഇരുളായിരുന്നു, മുമ്പേ ഇരുളായിരുന്നു, മുമ്പേ ഇരുളായിരുന്നു. ഓക്കെ, വാക്ക് കഴിഞ്ഞു. ഈ മുമ്പേ എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ എവിടെ നിൽക്കുന്നു, ആ ഇടത്തിനും ആ മണ്ണിനും ആ ഭൂമിക്കും ആ ഓഫീസിനും ആ ദേശത്തിനും ആ രാജ്യത്തിനും എല്ലാം ബാധകമാണ്. മുമ്പേ ഞാൻ നിന്നടം ഇരുളായിരുന്നിരിക്കാം, മുമ്പേ ഈ ഭൂമിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം, മുമ്പേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ എന്തൊക്കെ തന്നെ ആണെങ്കിലും ഇപ്പോൾ ഞാൻ എന്തോ ആ പ്രസന്റ് സിറ്റുവേഷൻ ആക്കി ഞാൻ നിൽക്കുന്നിടത്തേക്ക് എന്നിലുള്ള ആ നൈസർഗിക സ്വഭാവം, എന്നിലുള്ള ആ സ്വാഭാവികമാകുന്ന അനുഭവം ആ ഇടത്തെ ചേഞ്ച് ചെയ്യാൻ തക്കവണ്ണം പര്യാപ്തമാണ്. മുമ്പേ ഗദരദേശത്ത് താമസിച്ചിരുന്ന മനുഷ്യന്റെ മേൽ ഭൂതം ഉണ്ടായിരുന്നു. മുമ്പേ അവൻ കല്ലുകൊണ്ട് അവന്റെ ശരീരം തല്ലിച്ചതച്ചു. മുമ്പേ അവനെ തന്നെ മുറിവേൽപ്പിച്ചു. മുമ്പേ അവൻ വിവസ്ത്രനായി പാറമേടകളിൽ അവൻ കയറിയിറങ്ങി നടന്നു. മുമ്പേ ആൾക്കാരെ ആക്രമിക്കാൻ പോയി. മുമ്പേ വേണ്ടാത്ത വാക്കുകൾ വായിൽ ഉപയോഗിച്ചു. മുമ്പേ അവൻ ദൈവനിഷേധിയായിരുന്നു. പക്ഷേ ആത്മാവ് വന്നപ്പോ കാര്യം ചേഞ്ച് ആയി. ഒരിക്കലും ഇടത്തില്ല എന്ന് പറഞ്ഞാൽ ലഗ്യോൻ ആ മനുഷ്യന്റെ മേൽ കയറിയിരുന്നത്. ഓ, എത്ര പേരുണ്ടെന്ന് കേൾക്കാൻ? ശരിയല്ലേ? ഒരിക്കലും ഇടത്തില്ല എന്ന് പറഞ്ഞാൽ ലഗ്യോൻ കയറിയിരുന്നേ. ഒരു കാലം നന്നാവാൻ അനുവദിക്കത്തില്ലടാ, നിന്നെ നല്ല വസ്ത്രം ഉടുപ്പിക്കത്തില്ലടാ. ഞാനൊരു ദൂത് പറയാ, കർത്താവ് കാര്യങ്ങൾക്ക് ക്രമീകരണം വരുത്താൻ തുടങ്ങിയാലേ വലിയ മാറ്റങ്ങൾ വരും, വലിയ മാറ്റങ്ങൾ വരും. നിന്നെ നല്ല വസ്ത്രം ഉടുപ്പിക്കത്തില്ലടാ, നിന്നെ വസ്ത്രം നിന്റെ ശരീരത്തിൽ തൊടാൻ അനുവദിക്കത്തില്ലടാ, നിന്നെ സൗഖ്യത്തോടെ ജീവിക്കാൻ അനുവദിക്കത്തില്ലടാ. ഇതൊക്കെ പറയും പിശാച്, ഇതെല്ലാം പറയും. ഈ ലഗ്യോൻ എന്ന് പറയുന്ന സാധനം കുറെ എണ്ണം കയറിയിരുന്ന ഓരോ ഭൂതത്തിന്റെ ഓരോ സ്വഭാവങ്ങളാ അത്. ഒന്ന് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സാധനം, ഒന്ന് മുറിവേൽപ്പിക്കുന്ന സാധനം, ഒന്ന് വസ്ത്രം പറിച്ചു ദൂരെ കളയുന്ന സാധനം. ഒന്ന് ചീത്ത പറയുന്ന സാധനം, വായെടുത്ത കള്ളം പറയുന്ന സാധനം, വായെടുത്ത ചീത്ത പറയുന്ന സാധനം.
പിന്നെ ഒന്ന് ഓടിക്കുന്ന സാധനം, പിന്നെ ഒന്ന് അവന് തന്നെ അവനെ അസ്വസ്ഥപ്പെടുത്തും, അവൻ അവനെ തന്നെ കൊന്നാ മതി എന്നുള്ളൊരവസ്ഥ. ഏയ്, ചില സാധനം അങ്ങനെ കയറി കഴിഞ്ഞാൽ എന്തിനിങ്ങനെ ജീവിക്കുന്നു നമുക്ക് തോന്നും. എന്നാ പലയിടത്തേക്ക് ഈ ദൂത് വന്ന് കൊള്ളു കേട്ടോ. അങ്ങനത്തെ സാധനം അവിടുന്നാണ് ദൈവം ആ മനുഷ്യന്റെ നിലവാരത്തെ മാറ്റിയത്. ഗദരദേശത്തിന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയൊന്നും അല്ലത്, ആ മനുഷ്യന് വേണ്ടിയും യേശു പ്രാർത്ഥിച്ചില്ല. പക്ഷെ യേശു എന്ന ദിവ്യ മനുഷ്യൻ, ദിവ്യ പുരുഷൻ, ദൈവപുത്രൻ, ദൈവത്താൽ അയക്കപ്പെട്ടിട്ട് ആ ദേശത്ത് ചെന്ന് കാല് കുത്തിയതേ ഉള്ളൂ. ആ വെളിച്ചം അവിടെ പരന്നു. ആ പ്രകാശം അല്ലേ നിന്നിലിരിക്കുന്നേ. ആ പ്രകാശത്തെ കുറിച്ച് അല്ലേ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചേ. ആ അകത്തിരിക്കുന്ന ആ പ്രകാശത്തിനൊരു പേര് പറഞ്ഞില്ല എന്നല്ലേ ഉള്ളൂ. ആ പ്രകാശത്തെ കുറിച്ച് അല്ലേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിലിരിക്കുന്നു. ആ യേശുവിനെ കുറിച്ച് അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ആ കർത്താവ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എൻ്റെ ഔട്ടർ ലൈൻ ഒരു വിഷയമേ അല്ല, ഈ ഔട്ട്ഫിറ്റ് ഒരു വിഷയമേ അല്ല, ഔട്ട്ഫിറ്റ് ഒരു വിഷയമേ അല്ല. ഇപ്പൊ ഞാൻ എന്താണ്, എന്നിലെ ഇതെന്താണ്, എന്നിലെ അതെന്താണ്, അതിവിടെ ഒരു വിഷയമല്ല. ഞാൻ എന്ന വ്യക്തിത്വത്തിലൂടെ എൻ്റെ യേശുവിനെ ചിലയിടത്തേക്ക് കടന്നു ചെല്ലണം. അമ്മേ, ഞാൻ ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ചായിരിക്കും ഇതൂത് പറയുന്നത്. നിങ്ങൾ എന്ന വ്യക്തിയിലൂടെ ദൈവത്തിന് ചിലയിടത്തേക്ക് കടന്നു ചെല്ലണമായിരിക്കും. അതിന് നിങ്ങളെ തിരഞ്ഞെടുത്തു, അത് നിങ്ങൾ കൊള്ളാത്തത് കൊണ്ട് തിരഞ്ഞെടുത്തു, അങ്ങനെയൊന്നും അതിന് അർത്ഥമില്ല. ദൈവത്തിന് നിങ്ങളെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം തോന്നി. ബ്രദറെ, നിന്നെ ദൈവത്തിന് തിരഞ്ഞെടുക്കാൻ ഇഷ്ടം തോന്നി. സഹോദരി, നിന്നെ ദൈവത്തിന് തിരഞ്ഞെടുക്കാൻ ഇഷ്ടം തോന്നി. ആ അത് പലരും അങ്ങനെ പറഞ്ഞോണ്ടാ, മുമ്പേ നീ ഇരുള, നിന്റെ വീടിരുള, നിന്റെ ഭാവി ഇരുള, നിന്റെ മുൻ തലമുറക്കാർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഈ ഇതിനെയൊക്കെ ചേഞ്ച് ചെയ്യാനാ കർത്താവ് താങ്കളെ തിരഞ്ഞെടുത്ത്. നിങ്ങളിലെ ജനറേഷൻ കൊണ്ട് കാര്യങ്ങൾക്കകത്ത് ചേഞ്ച് വരികയാണ്. ഈ ജനറേഷൻ മുതൽ കാര്യങ്ങൾക്കകത്ത് ചേഞ്ച് വരികയാണ്. സ്തോത്രം. റുഹോലോഗോസിയ, ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിൻ്റെ പ്രകാശമുള്ള ജീവിതം, ദൈവത്തിൻ്റെ പ്രകാശം, ആത്മനിറവുള്ളൊരു ജീവിതം. എങ്ങനെ ഗദരദേശത്തെ മനുഷ്യന്റെ ലെഗ്യോൻ എന്ന് പറയുമ്പോഴേ, എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ടൂറിസ്റ്റ് ബസ് പിടിച്ച് ഇറങ്ങി വന്ന് ഒരുമിച്ച് ഈ മനുഷ്യന്റെ മേൽ കയറി. നോ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ കരുതരുത്, ഒരിക്കലും കരുതരുത്, ഒരു നാളും കരുതരുത്. ഒരുമിച്ച് വന്ന് കയറിയൊന്നും അല്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുമിച്ച് വന്നതാണോ? അല്ല. നിങ്ങളത് അനുഭവിക്കുന്ന നിങ്ങൾ വന്ന് എന്തൊക്കെയുണ്ട്, പ്രാർത്ഥനാ വിഷയം എന്തുണ്ടെന്ന് ചോദിക്കാൻ ആരോടും പറ്റത്തില്ല. പ്രാർത്ഥനാ വിഷയങ്ങളാണുള്ളത്. അപ്പൊ ഒന്ന് പറഞ്ഞ് അടുത്തത് ഇങ്ങനെ വന്നു. ഒരുത്തൻ അവിടെ ഇരുന്ന് മറ്റേതിനെ വിളിച്ചു വരുത്തി, ശരിയല്ലേ? എന്നാൽ എനിക്കിപ്പോ ഈ ലെഗ്യോനെ പുറത്താക്കാൻ, ലെഗ്യോനോളം എനിക്ക് വെളിച്ചം വേണ്ട, എനിക്ക് എൻ്റെ റൂമിനകത്ത് പ്രകാശം കാണിക്കാൻ എനിക്ക് ടോർച്ചുകൾ വേണ്ട, ടോർച്ച് മതി എന്നതുപോലെ എനിക്ക് ഈ സാധനത്തിനൊക്കെ പുറത്താക്കാൻ. അർത്ഥം, താങ്കൾ എന്ന ഒരു വ്യക്തി മതി, ഒരു കൂട്ടം വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ട, നിങ്ങളെന്ന ഒരൊറ്റ പ്രകാശം മതി. നിങ്ങളുടെ മണ്ണും നിങ്ങളുടെ ഭൂമിയും നിങ്ങളുടെ വീടും നിങ്ങളുടെ ദേശവും നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സഭയെയും വീണ്ടെടുക്കാൻ നിങ്ങളെന്നൊരൊറ്റ വ്യക്തി മതി. ഈ സത്യം അറിഞ്ഞൊരൊറ്റ വ്യക്തി മതി. ഞാൻ ഇന്ന് ശരിക്കും എൻ്റെ ആ ശരിയായ വാക്യത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. സമയത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്, പക്ഷെ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഓക്കെ, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളു. ഞാൻ അവിടെ ഒന്നും നിൽക്കുന്നില്ല കേട്ടോ, എന്നിട്ട് ഇതുകൂടെ വായിച്ചങ്ങ് പ്രാർത്ഥിക്കാൻ പോവാണേ. ഓക്കെ, നമുക്ക് 15-ാമത്തെ വാക്യം നേരെ അങ്ങ് വായിക്കാം. നമ്മളിപ്പോ 8-ാ വായിച്ചത് 5-ന്റെ എഫേസ്യർ 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം ഇത്രയും നേരം നമ്മൾ വായിച്ചത്, നേരെ 15-ലേക്ക് നമുക്ക് പോയി അതുകൂടെ വായിച്ച് പ്രാർത്ഥിക്കാം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടക്കുവാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം
തക്കത്തിൽ എങ്ങനെയാ തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളി. ആക്ച്വലി എനിക്ക് ഇന്ന് ഇത് പറയണമെന്നായിരുന്നു എൻ്റെ ഉള്ളിൽ കർത്താവ് പ്രേരണ തന്നത്. പ്രേരണയ്ക്ക് തെറ്റില്ല, പക്ഷെ ദൂത് വേറെ ലെവലിലായിരുന്നു. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളി. എന്താണ് ദൈവം പകർന്ന വെളിച്ചവും അല്ലെങ്കിൽ കർത്താവിൽ വെളിച്ചം എന്നൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നതും, ജ്ഞാനികളായിട്ട് നടക്കൂ എന്ന് പറയുന്നതും, പരിശോധിച്ച് നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കൂ എന്ന് പറയുന്നതും, സമയം തക്കത്തിൽ ഉപയോഗിക്കൂ എന്ന് പറയുന്നതും തമ്മിലൊക്കെയുള്ള ബന്ധം ഭയങ്കര വലിയ ബന്ധമാണ്, വല്ലാത്ത ബന്ധമാണ്, അസാധാരണമായ ബന്ധമാണ്. അതിനെക്കുറിച്ച് അടുത്തൊരു ദിവസം ദൈവം പ്രേരണ തരുന്നുവെങ്കിൽ പറയാം. പക്ഷെ ഒരു കാര്യം കർത്താവ് പറയുന്നു, സമയം ഉപയോഗിക്കേണ്ടത് ദൈവമല്ല നീയാണ്. ശരിയല്ലേ? എൻ്റെ ക്ലോക്കിൽ രണ്ട് ഒരു ചെറിയ സൂചിയും വലിയ സൂചിയും 12 നമ്പർ വെച്ച് വന്നിട്ട് സമയം ദൈവം ഉപയോഗിക്കാൻ പറയുക നമ്മൾ? എടാ, സമയം നോക്കിയിട്ട് നീ ഉപയോഗിക്കണം. 6 മീറ്റിംഗ് നടത്തണമെന്ന് കർത്താവ് എന്നെ ഏൽപ്പിച്ചേക്കുന്നതാ. കർത്താവ് എനിക്ക് എഴുന്നേക്കാൻ മേല, ഇന്നത്തെ 6 മീറ്റിംഗ് നീ നടത്ത എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പ്രാർത്ഥിച്ച ദൈവം വന്നിരുന്ന് നടത്തുമോ? എനിക്ക് സംവിധാനങ്ങൾ തന്നേക്കുന്നത്, എനിക്കതിനുള്ള ബോധ്യം കർത്താവ് തന്നേക്കുന്നത്, നിങ്ങൾക്ക് ഞാൻ പറയുന്ന കേൾക്കാവോ? കേൾക്കാം. തന്നേക്കുന്നത് ഞാൻ ചെയ്യാനാ. അതിനെ ഞാൻ എല്ലാം കൂടെ കർത്താവിൻ്റെ തലക്കിട്ട് കുടഞ്ഞിട്ട് എനിക്ക് കിടക്കാനല്ല, സമയം തക്കത്തിൽ ഉപയോഗിക്കും. അപ്പോൾ വെളിച്ചമായ ഒരുവൻ സമയങ്ങളിൽ എഴുന്നേറ്റാൽ, ശ്രദ്ധിച്ച് കേക്ക്, ഇത്രയും കൂടെ ഉള്ളൂ, വെളിച്ചമായ ഒരുവൻ സമയങ്ങളിൽ എഴുന്നേൽക്കേണ്ട സമയങ്ങളിൽ എഴുന്നേറ്റാൽ, വെളിച്ചമായ ഒരുവൻ എഴുന്നേൽക്കേണ്ട സമയം എഴുന്നേറ്റാൽ, പലർക്കും പിടികിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് പിടികിട്ടും വരെ ഞാൻ പറയും. പിടികിട്ടിയെങ്കിൽ ഇങ്ങനെ കാണിക്കണം, എന്നെ കുഴപ്പിക്കരുത്. വെളിച്ചമായ ഒരുവൻ സമയങ്ങളിൽ എഴുന്നേറ്റാൽ, ഞാനിന്ന് എഴുന്നേറ്റ് പോകുന്ന പോലൊന്നും കാണുന്നില്ല. വെളിച്ചമായ ഒരുവൻ എഴുന്നേൽക്കേണ്ട സമയങ്ങളിൽ എഴുന്നേറ്റാൽ, ആ 2-3 കൈ കണ്ട് കർത്താവിന് സ്തോത്രം. വെളിച്ചമായ ഒരുവൻ എഴുന്നേൽക്കേണ്ട സമയങ്ങളിൽ എഴുന്നേറ്റാൽ, ഏതാണ് ആ സമയം? നിന്നെ ഞെരുക്കുന്ന സമയം. പ്രൈസ് ഗോഡ്. നിന്നെ ഞെരുക്കുന്ന സമയം, നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന സമയം, നിന്നെ വ്യസനിപ്പിക്കുന്ന സമയം, അകാരണമായി നിനക്ക് കോപം ജ്വലിക്കുന്ന സമയം, എന്തെന്നറിയാത്ത സങ്കടവും വീർപ്പുമുട്ടലും കൊണ്ട് നിന്നെ നിറയ്ക്കുന്ന സമയം, ജീവിതത്തിൽ ഫ്രസ്ട്രേഷൻസ് കൊണ്ടുവരുന്ന സമയം, പ്രാർത്ഥിക്കാൻ കഴിയാത്ത സമയം, വിശ്വാസ ത്യാഗം ചെയ്യാൻ നിർബന്ധിക്കുന്ന സമയം, ആമേൻ ആമേൻ ആമേൻ, നിന്നെ ആകമൊത്തം കട്ടിലോട് കെട്ടിയിട്ടിരിക്കുന്ന സമയം, നിന്നെ ഡ്രൈ ആക്കി നിർത്തിയിരിക്കുന്ന സമയം, ആരോടും മിണ്ടണ്ട എന്ന് നിനക്ക് തോന്നുന്ന സമയം, ഒരു ചർച്ചിലും പോകേണ്ട, പള്ളിയും വേണ്ട, പട്ടക്കാരനും വേണ്ട എന്ന് തീരുമാനമെടുക്കാൻ വല്ലാതെ നിർബന്ധിക്കുന്ന സമയം, ഇതൊക്കെ പൊള്ളത്തരവും കള്ളത്തരവും പാസ്റ്റർമാരുടെ ചുമ പരിപാടികളുമാണെന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് തന്നെ ചിലർ പറയുന്ന സമയം, നിന്റെ ചെവിയിൽ വന്ന് ചിലർ മന്ത്രിക്കുന്ന സമയം, ഇതൊക്കെ കളഞ്ഞിട്ട് എഴുന്നേറ്റ് പൊക്കൂടെ എന്ന് പലരും നിങ്ങളെ നിർബന്ധിക്കുന്ന സമയം. ഗ്ലോറി. ആ സമയം നീ തക്കത്തിൽ ഉപയോഗിക്കണം. ആ സമയം നിങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ, ആ സമയം നിങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ, ആ വാക്കിലുള്ളവൻ ആ വാക്കിലൂടെ നിന്റെ ഉള്ളിൽ ക്രിയ ചെയ്യാൻ തുടങ്ങും, നിങ്ങളുടെ ഫാമിലിയിൽ ക്രിയ ചെയ്യാൻ തുടങ്ങും, നിങ്ങളുടെ ലൈഫിൽ ക്രിയ ചെയ്യാൻ തുടങ്ങും. ദൈവം അതാ ബോധ്യം നമുക്ക് തന്നേക്കുന്നു. മോനെ, നീ പ്രകാശമാ. മറ്റുള്ളവർ വന്നിട്ട് പറയുക, നീ പ്രകാശം, നീ ഇരുളാടാ. ആരെങ്കിലും വന്നിട്ട് ഞാൻ കറുപ്പാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല, ഞാൻ തീരുമാനം എടുത്തേക്കുന്നതാണ്, ഞാൻ സമ്മതിക്കില്ല. ചുമ്മാ പറഞ്ഞ കേട്ടോ, ഞാനതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാ, ഞാൻ കറുപ്പല്ലെന്ന് പിന്നെ എനിക്കറിഞ്ഞൂടെ. നീ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലടാ, എത്ര കാലം കൊണ്ട് തുടങ്ങിയതാ. നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുക, സമ്മതിച്ചു കൊടുത്ത് അവിടെ പോയി. വചനം പറയുന്നു, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, മുമ്പ് പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ലായിരിക്കും, പക്ഷെ ഇന്ന് പ്രാർത്ഥിച്ചാൽ നടക്കും, അത്രേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എല്ലാ രോഗികളും ഒന്നും സൗഖ്യമായിട്ടില്ല,
പക്ഷെ ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി പോലും വന്നിട്ടില്ല, ഞാൻ കൈ മേത്ത് വെക്കുമ്പോ തന്നെ അവിടെ ഡെലിവറൻസ് നടക്കും. ആ എന്താ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കത്തേ ഇല്ല എന്ന് തീരുമാനിക്കുവോ? എല്ലാവരും ഭൂതങ്ങളൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോയിട്ടൊന്നുമില്ല, പക്ഷെ ചിലതിന്റെ അടുത്ത് നിന്ന് നിൽക്കുമ്പോൾ തന്നെ ഭൂതം വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവും. ആ എന്താ എന്ന് പറഞ്ഞാൽ ഇനി ആ ശുശ്രൂഷ ചെയ്യത്തില്ലെന്ന് പറയുമോ? മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിൽ വെളിച്ചമായ എനിക്ക് കർത്താവ് എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ. ആം ഐ റൈറ്റ്? എന്ന് പറഞ്ഞ് കർത്താവ് ഇല്ല എന്നുണ്ടോ? അപ്പൊ പിന്നെ ആദ്യത്തെ ഭൂതത്തെ പുറത്താക്കിയത് ആരാ? ആദ്യത്തെ രോഗിയെ സൗഖ്യമാക്കിയത് ആരാ? നിങ്ങളൊരു 10 വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എത്രയോ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തന്നു. ഇപ്പൊ ഒരു വിഷയം അല്ലെങ്കിൽ 2 വിഷയം 3 വിഷയത്തിന് മറുപടി കിട്ടിയില്ല എന്ന് വെച്ച് ദൈവം ഇല്ലാന്നുണ്ടോ? നമ്മളെ അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നതല്ലേ അവന്റെ? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ഏദനിൽ വന്നിട്ട് ഹവ്വായോട് പറഞ്ഞു, കരിക്കും വെള്ളോ ഫ്യൂരിടാൻ കുടിക്കുന്നില്ലേ എന്ന് ചോദിച്ചതുപോലെ. അത് വിഷമാണ് കുടിക്കരുതെന്ന് കർത്താവ് പറഞ്ഞേച്ചു പോയതാ. അത് കള നശിപ്പിക്കുന്ന സാധനത്തെ കൊല്ലാൻ വേണ്ടി ഞാൻ അവിടെ കരുതി വെച്ചേക്കുന്ന, അതൊന്നും എടുത്ത് കുടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കർത്താവ് മേളിലോട്ട് പോയ സമയത്ത് സാത്താൻ വന്നിട്ട് ചോദിക്കുക, ആ എന്തുവാ കന്നാസി ഇരിക്കുന്നേ, അത് ഇന്നതാ കുടിക്കുന്നില്ലേ? അത് കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ കുടിച്ചാൽ ദൈവത്തെ പോലെ ആവുന്നു. പുള്ളി പറഞ്ഞതിൽ എന്ന് വെച്ചാൽ വചനപ്രകാരം ബൈബിളിൽ പറഞ്ഞ ആ ഫലം കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞതിൽ കള്ള ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ ഒരു ആശയം മനസ്സിലാകാൻ വേണ്ടി ഞാൻ അതിനെ ഒന്ന് ഫ്യൂരിടാനാക്കിയെന്നേ ഉള്ളൂ. ആ ഫലം കഴിച്ചാൽ കർത്താവിനെ പോലെയാകും. കർത്താവ് നന്മയും തിന്മയും തിരിച്ചറിയാൻ തക്കവണ്ണം ജ്ഞാനിയായിരുന്നു. ആ ജ്ഞാനത്തെക്കുറിച്ചും മറ്റുമൊക്കെയാണ് സാത്താൻ അതിനകത്ത് ഉദ്ദേശിച്ചേക്കുന്നത്. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, കാരണം പകുതി പറഞ്ഞാൽ അത് തെറ്റായി പോകും, അതുകൊണ്ട് ഞാൻ അതിനെ തൊടുന്നില്ല. നമ്മളെക്കൂടി ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യിക്കും, ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിക്കും, ഓർക്കാൻ പാടില്ലാത്തത് ഓർമ്മിപ്പിക്കും, കാണാൻ പാടില്ലാത്തത് കാണിക്കും, പോകാൻ പാടില്ലാത്തടത്ത് കൊണ്ടുപോകും, പാടില്ലാത്തതിൻ്റെ അടുത്ത് നമ്മൾ തിരിച്ചറിയണം. മുമ്പേ നീരളായിരുന്നു എന്ന് പറഞ്ഞ് സാത്താൻ വലിക്കുന്നിടത്തെല്ലാം ഇനി പോകാൻ എനിക്കൊക്കത്തില്ല. കാരണം എന്താ? അന്ന് ഞാൻ സമയം ഉപയോഗിച്ചത് സാത്താൻ്റെ ഇഷ്ടത്തിനായിരുന്നു. ഇന്ന് എനിക്ക് സമയം കർത്താവ് തന്നേക്കുന്നത് ദൈവത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാനാണ്. അത് കുറവും കുറ്റവും കണ്ടുപിടിക്കാനല്ല. ഹല്ലേലൂയ! ദൈവത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാനാ, ദൈവത്തിന്റെ നാമ മഹത്വത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാനാ. എവിടെയും പറയുന്നില്ല ഞാൻ ഉറങ്ങുമ്പോ പോലും ഞാൻ ഇരുട്ടാണെന്ന്. ഞാൻ ഉറങ്ങുമ്പോ പോലും ഇരുട്ടാണ്, ഞാൻ ഉറങ്ങുന്ന മുറി ഇരുട്ടാണ്, ഞാൻ കണ്ണടയ്ക്കുമ്പോ ഇരുട്ടാണെന്ന് പോലും ബൈബിൾ പറയുന്നില്ല. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ കർത്താവിൽ വെളിച്ചാകുന്നു എന്നാ പറയുന്നേ. അപ്പൊ ടൈമിൽ ഒന്നും എനിക്ക് വേറെ വേണ്ടാത്ത പണിക്ക് വേണ്ടി ചെലവാക്കാനില്ല. ബ്രദറെ, നീ നിന്റെ ലൈഫിനെ അങ്ങനെ ഒന്ന് മാറ്റി നോക്കിയേ. സിസ്റ്ററെ, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ അങ്ങനെ ഒന്ന് മാറ്റി നോക്കിയേ. നിങ്ങൾ കർത്താവിന് വേണ്ടി ഒന്ന് നിങ്ങൾ പ്രയോജനപ്പെടാൻ തീരുമാനിച്ചേ. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങളെ ഒന്ന് സമർപ്പിച്ച്. നിങ്ങളുടെ ജീവിതത്തെ സാത്താനല്ല പിന്നെ നിയന്ത്രിക്കാൻ പോകുന്നേ. നിങ്ങളുടെ ജീവിതത്തെ ആത്മാ നിറവുള്ളൊരു മനുഷ്യനായി നിങ്ങൾ മാറുമെങ്കിൽ നിങ്ങളെ ആത്മാവ് നിയന്ത്രിക്കുന്നത് നിങ്ങൾ അറിയും. ഹല്ലേലൂയ! ആത്മാവ് നിയന്ത്രിക്കുന്നത് നിങ്ങൾ അറിയും. ആ നിലയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ചേഞ്ച് ചെയ്യും. അതിനാൽ ആകയാൽ, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിപ്പീൻ. പാപത്തിൽ മരിച്ച വ്യക്തികളെ ദൈവത്തിനായി നേടാൻ ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, പാപത്തിൽ മരിച്ച വ്യക്തികളെ ദൈവത്തിനായി നേടാൻ കർത്താവ് നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇരുട്ടുള്ള ജീവിതത്തിൽ നിന്നുകൊണ്ട് ആരെയും നമുക്ക് വെളിച്ചത്തിലോട്ട് വലിക്കാൻ ഒക്കത്തില്ല. വെളിച്ചത്തെ കാണിച്ചുകൊണ്ട് നമുക്ക് അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനായി കഴിയും. നമ്മൾ ഒക്കെ 2-വീലർ ഓടിക്കുന്നവരും 4-വീലർ ഓടിക്കുന്നവരൊക്കെയാണ്. നമ്മൾ റൈറ്റിലേക്ക് തിരിയുമ്പോൾ നമ്മളൊരു വെളിച്ചം ഇട്ട് കൊടുക്കും, പോരെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൈയും കാണിക്കും. എന്തിനാ അത്? ഒരു വെളിച്ചത്തിലൂടെ മറ്റൊരു വ്യക്തിയെ ബോധവാനാക്കുകയാണ്. ഞാൻ വലത്തേക്ക് തിരിയുകയാണ്, പുറകെ വരുന്ന നിങ്ങളത് മനസ്സിലാക്കണം. എനിക്ക് പോകാനുള്ള വഴി വലത്തേക്കാണ്. ആ ഒരു പ്രകാശം പലതും ചെയ്യുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ പോകുന്ന മാർഗത്തെ മറ്റൊരു വ്യക്തിയെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. 2, ഒരു അശ്രദ്ധ നിമിത്തമുള്ള ഒരു ആക്സിഡൻറ്റ് അവിടെ ഒഴിവാക്കുന്നു. ഞാനും നിങ്ങളും ഒക്കെ കർത്താവ് പറഞ്ഞ പോലെ കർത്താവിൽ പ്രകാശമാണ്. ഞാൻ പ്രകാശമാണെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കാനല്ല, എൻ്റെ ചലനങ്ങൾ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ എന്താണ് ചെയ്യുന്നത്,
ഞാൻ ക്രിസ്തുവിൽ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എന്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവനാണ്, മറ്റുള്ളവർക്കും കൂടെ ബോധ്യപ്പെടണം. എന്നിലെ പ്രകാശം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിരിക്കണം. ഹല്ലേലൂയ. എന്നിലെ പ്രകാശം മറ്റുള്ളവർക്കൊരു പ്രചോദനമായിരിക്കണം. എൻ്റെ വാക്കുകൾ മറ്റുള്ളവരെ ക്രിസ്തുവിലോട്ട് അടുപ്പിക്കുന്നതായിരിക്കണം. ആരെയും വിഷമിപ്പിക്കരുത്, ആരെയും വേദനിപ്പിക്കരുത്. ഞാനൊരു വ്യക്തിയെ വേദനിപ്പിച്ചാൽ എത്ര ആത്മനിറവുള്ള മനുഷ്യനാന്ന് പറഞ്ഞാലും എൻ്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് വേദനിക്കും. അകാരണമായി ഞാനൊരു വ്യക്തിയെ വേദനിപ്പിച്ചാൽ, ശാസിക്കുന്നതോ ഗുണീകരിക്കുന്നതോ ശിക്ഷിക്കുന്നതോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അകാരണമായി ഒരു വ്യക്തിയെ വേദനിപ്പിച്ചാൽ കർമ്മമെന്നൊന്നുണ്ട്. ആ നിങ്ങൾ ഏത് വിശ്വാസത്തിൽ വേണമെങ്കിലും നിങ്ങൾ പരിശോധിച്ചോ, ഒന്നും അറിയത്തില്ല, ബൈബിളിൽ നോക്കിയാലും മതി. കർമ്മമെന്നുണ്ട്, ആ സാധനം തിരിഞ്ഞു വരും. നിങ്ങൾ നന്മ ചെയ്താൽ, അതുകൊണ്ടല്ലേ ബൈബിൾ പറയുന്നത്, നന്മ ചെയ്തവൻ നന്മയ്ക്കായും തിന്മ ചെയ്തവൻ അങ്ങോട്ടേക്കും മാറ്റപ്പെടും. കർമ്മമെന്നൊന്നുണ്ട്, അത് തിരിഞ്ഞു വരും. അതുകൊണ്ട് നന്മ ചെയ്യാം, മറ്റുള്ളവരെ ബലപ്പെടുത്താം, മറ്റുള്ളവർക്ക് ക്രിസ്തുവിലേക്കുള്ള വഴി തിരഞ്ഞു കൊടുക്കാം. എന്നിലെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഫ്യൂസ് ആയിട്ടില്ല എന്നുള്ളവർ കയ്യൊന്ന്, എൻ്റെ ബാക്കിലത്തെ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ് ഫ്യൂസ് ആയിപ്പോയി പാസ്റ്ററെ, അങ്ങനെ പറയാത്തവർ കയ്യൊന്ന് ഉയർത്തിയേ. എൻ്റെ രണ്ട് ലൈറ്റ്, രണ്ട് ബൾബും ആക്റ്റീവ് ആണെന്നുള്ളവർ കയ്യൊന്ന് ഉയർത്തി. പ്രൈസ് ഗാഡ്. നമ്മുടെ പ്രകാശം മറ്റുള്ളവർക്ക് പ്രചോദനമായിരിക്കട്ടെ. ആത്മനിറവുള്ളൊരു വ്യക്തി, അങ്ങനെയുള്ളവരെ കർത്താവിന് വേണം. നിങ്ങളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നിടത്ത് നിങ്ങളൊരു പ്രകാശമാകുമെങ്കിൽ ഇരുള് മാറിയിരിക്കും. കർത്താവോ ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആ ഡെലിവറൻസ് എൻ്റെ വീട്ടിൽ വരാൻ പോവാ. വിശ്വസിക്കുന്നെങ്കിൽ ഇപ്പൊ ചേർന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. ആ ഡെലിവറൻസ് എൻ്റെ വീട്ടിൽ വരാൻ പോവാ, എൻ്റെ ലൈഫിൽ വരാൻ പോവാം. പ്രാർത്ഥിച്ചു തുടങ്ങാം. കർത്താവേ എൻ്റെ മേലൊന്ന് വരണം, ദൈവത്തിൻ്റെ ആത്മാവിന് എൻ്റെ മേൽ പകരണമെന്ന്. നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയം പോലും അപ്പ നിങ്ങളുടെ മേൽ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയം പോലും ഒരിടത്ത് നിങ്ങളില്ല. ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരിടത്ത് നിങ്ങളില്ല. നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നിടത്തേ നിങ്ങളുള്ളൂ. പക്ഷെ സമയങ്ങൾ പലപ്പോഴും എന്തിനൊക്കെയോ വേണ്ടി ഞാൻ കളഞ്ഞു കുളിച്ചു. സമയം എന്തിനൊക്കെയോ വേണ്ടി ഞാൻ കളഞ്ഞു കുളിച്ചു. എന്തിനൊക്കെയോ വേണ്ടി കളഞ്ഞു കുളിച്ചു. പക്ഷെ ഞാൻ ആ സമയം കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ലേ. വേണ്ടാത്ത എന്തിനൊക്കെയോ വേണ്ടി ഞാൻ ടൈം സെപ്പറേറ്റ് ചെയ്തു. മോളെ, നീ നിന്റെ സമയം കർത്താവിന് കൊടുക്കുന്നതിനേക്കാൾ ഏറെ മറ്റെന്തിനെങ്കിലും കൊടുത്തോ? നിന്റെ മനസ്സ്, നിന്റെ ചിന്തകൾ, നിന്റെ ആരോഗ്യം, നിങ്ങളുടെ കോണ്ടാക്ട്സ്, നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിനേക്കാൾ അധികമായി മറ്റെന്തിനെങ്കിലും നിങ്ങൾക്ക് ദൈവം തന്ന ബന്ധങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ മറ്റെന്തിനെങ്കിലും ചിന്തിക്കേണ്ടതല്ലേ? കാരണം മുമ്പേ ഇരുട്ടായിരുന്നു, ഇരുളായിരുന്നു, അന്ധകാരമായിരുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന് ചൂണ്ടിക്കാണിക്കാൻ ഒരു ദിശ ഇപ്പോഴും ഉണ്ട്. നീ മുൻപ് ആരായിരുന്നു, നീ ഇപ്പോൾ ആരാണ്, ഇനി നീ എന്താകണം എന്നുള്ള ദൈവിക പദ്ധതിയിൽ നിന്ന് ദൈവത്തിന് വീണ്ടും ചൂണ്ടിക്കാണിക്കാൻ ഒരു ദിശ പഴയയിടത്തേക്ക് കിടപ്പുണ്ട്. എടാ, മുമ്പ് നീ അതായിരുന്നില്ലേ, ഇനിയും നിനക്കതിൽ തുടരണോ? ഈ ചോദ്യം ദൈവത്തിന് ചോദിക്കാം, ന്യായമല്ലേ? ഓ ഹല്ലേലൂയ. എന്നാ ഞാൻ ഇന്ന് അങ്ങ് തിരുത്തുവാപ്പ. അങ്ങേക്ക് തരേണ്ട സമയങ്ങളെ, അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യേണ്ട സമയത്ത് വേണ്ടാത്ത പല കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ നാളെ ആകാമല്ലോ എന്ന് ചിന്തിച്ച കാര്യങ്ങൾക്ക്, പിന്നീടും ആകാമല്ലോ എന്ന് ചിന്തിച്ച കാര്യങ്ങൾക്ക് ഞാൻ പ്രയോറിറ്റി കൊടുത്ത് ഞാൻ എൻ്റെ ദൈവത്തെ പിൻസ്ഥാനത്തേക്കാക്കി വെച്ചെങ്കിൽ അതൊരു പാപം. ദൈവത്തിന് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് പകരം പിന്നീടും ആകാമെന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തു പോയെങ്കിൽ അതും പാപം. ദൈവത്തിന് ചെയ്യേണ്ടതല്ലേ, ദൈവനാമത്തിന് ചെയ്യേണ്ടതല്ലേ എന്ന പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് സ്വകാര്യ കാര്യങ്ങൾക്ക് ഞാൻ ചെയ്തുവെങ്കിൽ അതും പാപം. സമയം ഉപയോഗിച്ചു
ചിലപ്പോ ദൈവം നിന്നോട് ചെയ്യാൻ പറയുന്ന ടൈം ആയിരിക്കും, നിന്റെ ഉള്ളിൽ തോന്നിപ്പിക്കുന്ന ടൈം ആയിരിക്കും നിന്റെ ഡെലിവറൻസ് ടൈം. അത് ചെയ്യാതെ അത് പിന്നെ എന്ന് മാറ്റി വെക്കുന്ന ഇടത്ത് നാളെ അത് ചെയ്താല ഡെലിവറൻസ് നടക്കില്ല. കാരണം യജമാനൻ എപ്പോ വരുന്നു എന്ന് അറിയായികയാണ്. അങ്ങനെയല്ലേ സുവിശേഷം പറയുന്നത്? യജമാനൻ ഇപ്പൊ ഒന്നും വരത്തില്ല എന്ന് പറഞ്ഞ് ഒരുത്തൻ അതിനെ അങ്ങ് സാവധാനം താഴ്ത്തി വെച്ചു, മറ്റവൻ കുഴിച്ചിട്ടു, മറ്റവൻ വ്യാപാരം ചെയ്തു, മറ്റവൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്തു. പക്ഷെ തമ്പുരാൻ വന്ന് ഓരോരുത്തരോടും ചെയ്ത പ്രവർത്തിക്ക് തക്കവണ്ണം ചോദിച്ചു. വ്യാപാരം ചെയ്യുക, വ്യാപാരം ചെയ്യുക, തന്നിരിക്കുന്ന കൃപ, വരങ്ങൾ, പ്രാർത്ഥനയുടെ ആത്മാവ്, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാനാണ് കർത്താവ് തന്നേ, ഉപയോഗിക്കാൻ. യൂസ് ഇറ്റ്. അപ്പയോട് പറയും അതിനുള്ള കൃപ തരാൻ, അതിനുള്ള കൃപ തരാൻ പറയും അപ്പയോട്. നിന്നെ ലിമിറ്റ് ചെയ്യുന്ന എല്ലാ ഡീമൺ സ്പിരിറ്റും ഇപ്പൊ ക്യാൻസൽ ആവുക. നിന്നെ ലിമിറ്റ് ചെയ്യുന്ന, നിന്നെ എവിടെയൊക്കെയോ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന, നിന്നെ ഒരു ലഗ്യോൻ ബാധിതനെ പോലെ ആക്കി വെച്ചിരിക്കുന്നു, നീ ഒഴിഞ്ഞാലും നിന്നെ ഒഴിയത്തില്ല എന്ന് വാദം പിടിക്കുന്നു സകല അവകാശങ്ങളും ഇന്ന് യേശുവിന്റെ ആത്മാവ് കട്ട് ചെയ്യും. ഈ സമയം പരിശുദ്ധാത്മാവ് പലരുടെ മേലും ഇറങ്ങും. ആ സമയം ഒരുപക്ഷെ നിങ്ങൾക്ക് നിർത്താൻ കഴിയാത്തതുപോലെ നിന്റെ ഉള്ളം പൊട്ടി കരയാൻ തുടങ്ങും. കരഞ്ഞുകൊള്ളുക. ചിലപ്പോൾ നിനക്ക് ചാടാൻ തോന്നും, ചാടിക്കൊള്ളുക. അതിന് ഞാനിവിടെ ഒച്ച ഉണ്ടാക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കരയാനായിരിക്കും തോന്നുന്നത്, കരയണം. നിങ്ങൾക്ക് ചിലപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ആരാധിക്കാനായിരിക്കും തോന്നുന്നത്, ആരാധിക്കണം. കാരണം ഡെലിവറൻസ് ഈ സമയത്ത് എങ്ങനെ വെളിപ്പെടുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. ഈ സമയം അങ്ങനത്തെ ടൈമാണ്. ഹന്നായുടെ മേൽ ആത്മാവ് വന്നപ്പോ ഹന്ന പിറുപിറുത്തോണ്ടാ നടന്നത്. ഏലി കണ്ടപ്പോ മദ്യപിച്ചെന്ന് തോന്നി, പക്ഷെ ഹന്നായിക്കറിയാം ഹന്ന എന്താ ചെയ്തേ. നടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ആലയത്തിനത് നടന്ന് പ്രാർത്ഥിച്ചു. പുരോഹിതനെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. മൈൻഡ് ചെയ്യാൻ ഒക്കത്തില്ല മോനെ, ആത്മാവ് വന്നാൽ അതൊന്നും പറ്റത്തില്ല. പരിസരബോധം ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ നിന്റെ നാവിനെ അടക്കാനൊക്കത്തില്ല, നാവിനെ അടക്കാനൊക്കത്തില്ല. നിനക്ക് നിന്നെ പിടിച്ചു നിർത്താൻ ഒക്കത്തില്ല. ലിമിറ്റ് കുറേയൊക്കെ നമുക്ക് പിടിച്ചു കേട്ടാം, പക്ഷേ ചില സമയം നിന്റെ മേൽ ഇരിക്കുന്നതിനെ അഴിച്ചങ്ങ് വിടണമെന്ന് തമ്പുരാൻ അങ്ങ് നിർബന്ധം പിടിച്ചാൽ വിട്ടുകൊടുത്തേക്കണം. റൂഡോബോ ഷഖ്യബാലാഹുസ്സധാരാവ. നിന്റെ പ്രതി നിന്റെ നിങ്ങളുടെ 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 കൺസെന്റ് ഇല്ലാതെ, നിങ്ങൾ പോലും മനസ്സിലാക്കാത്ത ചില സന്ദർഭങ്ങളിൽ നിങ്ങളുടെ മേൽ അവകാശം ചൊല്ലിയിരിക്കുന്നത് അത് യേശുവിന്റെ നാമത്തിൽ കട്ടാവും. ഞാൻ കാണുന്നു പലയിടങ്ങളിലും ആ ഡെലിവറൻസ് വെളിപ്പെടുന്ന ഞാൻ കാണുന്നു. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്കുള്ളതാണ്. നീ മുമ്പേ ഇരുളായിരുന്നു, അതുകൊണ്ട് നീ ഇപ്പോഴും ഇരുട്ടാകണമെന്ന് ലോകത്തിന്റെ ദൈവം പറയുമ്പോൾ, അത് നിന്റെ മേൽ അങ്ങ് അടിച്ചേൽപ്പിക്കാൻ ശത്രു ശ്രമിക്കുമ്പോൾ, വിശുദ്ധ ബൈബിൾ പറയുന്നു നീ മുമ്പേ ഇരുട്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കർത്താവിൽ പ്രകാശമാണ്. ആ വേർഡ് മാത്രം മതി നിന്നെ ഭരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ വിട്ടുമാറുവാൻ, നിന്നെ ഭരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ വിട്ടുമാറുവാൻ, നിന്നെ ഭരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ വിട്ടുമാറുവാൻ. ഓ, നിന്റെ ഭവനാന്തരീക്ഷം അടക്കി ഭരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ വിട്ടുമാറുവാൻ, നിന്റെ ഭാവി അടക്കി ഭരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ വിട്ടുമാറുവാൻ, നിന്റെ തലമുറകളെ അടക്കി ഭരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ വിട്ടുമാറുവാൻ. യേശുവിന്റെ നാമത്തിൽ, നീ ഇരുളായിരുന്ന, മുമ്പേ ഇരുട്ടായിരുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടായ സന്തതികളിൽ പോലും ആ ഇരുട്ടിന്റെ അവകാശം തുടരുന്നുണ്ടെങ്കിൽ, ഹേ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് മറത്തെന്ന് പറയുന്നു, ഇപ്പോൾ നീ പ്രകാശമുള്ളവനാണെങ്കിൽ അതേ പ്രകാശം നിന്റെ തലമുറകളിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കും. ഇരുളിൽ
ഈ അന്തരീക്ഷം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്, ഈ അന്തരീക്ഷം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്, ഈ അന്തരീക്ഷം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്, ഈ സമയം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്. വിശ്വസിക്കുന്നവന്റെ കൂടാരങ്ങൾക്കകത്ത് മഹത്വമിറങ്ങുന്നു, 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 മഹത്വമിറങ്ങുന്നു. വിശ്വസിക്കുന്നവന്റെ കൂടാരങ്ങൾക്കകത്ത് മഹത്വം, ഓ മഹത്വം, മഹത്വം, മഹത്വം. യേശു ക്രിസ്തു, ഇന്നലെ യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിച്ചതുപോലെ, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവായ ദൈവത്തോടും പുത്രനായ യേശു ക്രിസ്തുവിനോടുകൂടെയും ആകുന്നു എന്ന് വായിച്ചതുപോലെയും, പൗലോസിന്റെ സുവിശേഷ ഘോഷണം യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് വായിച്ചതുപോലെയും, ആ മഹത്വം പ്രാപിച്ച ഒരു കൂട്ടം ഇന്നത്തെ ആരാധനയിൽ ദൈവം ചൂണ്ടിക്കാണിക്കുന്നു. കമോൺ, എന്റെ വീടിനകത്ത് ഞാൻ മഹത്വമായി തീരും, എന്റെ ഈ കാലയളവിൽ, എന്റെ ഈ ആയുസ്സിൽ ഞാൻ ദൈവത്തിന്റെ മഹത്വമായി തീരും, എന്റെ തലമുറകളുടെ മുമ്പിൽ ഞാൻ മഹത്വമായി തീരും, എന്റെ ബന്ധുജനങ്ങളുടെയും ചർച്ചക്കാരുടെയും മുമ്പിൽ ഞാൻ മഹത്വമായി തീരും. എനിക്കെതിരെ മനുഷ്യനും സാത്താനും എഴുതിയ സകല വിധികളും ദൈവവചനത്താൽ ക്യാൻസലാകട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നവരുണ്ടോ ഇതിനകത്ത്? അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നവരുണ്ടോ ഇതിനകത്ത്? നിന്നെ വല്ലാതെ പ്രലോഭിപ്പിച്ചു കൊണ്ടുപോകുന്ന ചിലതിനെ, വല്ലാതെ പ്രലോഭിപ്പിച്ച് നിന്നെ റിവേഴ്സ് അടിപ്പിക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികളെ കർത്താവ് ഹാൻഡിൽ ചെയ്യുകയാണ്. നിന്നെ വല്ലാതെ പ്രലോഭിപ്പിച്ച് പഴയ അനുഭവത്തിൽ കൊണ്ടുപോകുന്ന എല്ലാ സാത്താനിക തന്ത്രങ്ങളെയും പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഡീൽ ചെയ്യുകയാണ്. നിനക്ക് ആത്മനിറവിൽ തുടരാൻ കഴിയാതെ, നിനക്ക് ആത്മശക്തിയിൽ തുടരാൻ കഴിയാതെ, നിനക്ക് ആത്മീയ അന്തരീക്ഷത്തിൽ നിലനിൽക്കാൻ കഴിയാതെ, നിനക്കൊരു ആത്മീയ കൂട്ടായ്മയുമായി കണ്ടിന്യൂ ചെയ്യാൻ കഴിയാതെ, നിന്നെ പലപ്പോഴും ആബ്സെന്റ് ആക്കുന്ന, സ്പിരിച്വൽ ലൈഫിൽ ആബ്സെന്റ് ആക്കുന്ന എല്ലാ ഡീമൺ സ്പിരിറ്റുകളും ഇപ്പോൾ സ്വർഗം നിന്റെ മേൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നു. Come on, receive this deliverance right now. Ulamashatheri goro sikabana bauteri antheri aloria sege ligavo shatheimane antheri ninne puragilottu valikuna ninne aathmiya jeevithathil nilanirthathillennu achanda jolligirikkuna pratignya eduthirikkuna irutinte koorappugal aliyunu ippol yeshuvinte naamathil irutinte koorappugal maarunu ninne nidalittu nilkuna saathaniya roopigal adinte സകലവിധമാകുന്ന കോടുകൾ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കട്ട് ചെയ്യുന്നു. ഷാബാ ഖൈമാ റഡോസി ഖാമ, ഒരു ആത്മനിറവുള്ള ഒരു ജീവിതം, ഒരു ആത്മനിറവുള്ള മനുഷ്യനായി, ഒരു ആത്മനിറവുള്ള ഒരു വ്യക്തിയായി, ഒരു ആത്മനിറവുള്ള ഒരു വ്യക്തിയായി, യെസ്, ഇന്ന് ദൈവാത്മാവ് ചിലരെ അഭിഷേകം ചെയ്യുന്നു. ഇരുട്ടിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ കുടുംബം വിട്ട് പുറത്തിറങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ കുടുംബം വിട്ട് പുറത്തിറങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ വ്യക്തികൾ വിട്ട് പുറത്തു പോകട്ടെ. എല്ലാ ഗദരദേശത്ത് വെളിപ്പെട്ട ദൈവിക സൗഖ്യങ്ങൾ ഇതിനകത്ത് ആരംഭിക്കട്ടെ, ഗദരദേശത്ത് വെളിപ്പെട്ട ദൈവിക സ്വസ്ഥത ആരംഭിക്കട്ടെ, ഗദരദേശത്ത് വെളിപ്പെട്ട ഡെലിവറൻസ് ഇതിനകത്ത് വെളിപ്പെടട്ടെ. Right now, in the mighty name of Jesus. ഞാൻ ആത്മാവിൽ കാണുന്നു ചിലരുടെ ജീവിതം തന്നെ പ്രകാശം കൊണ്ട് നിറയുന്നത്, ചിലരുടെ ജീവിതം തന്നെ പ്രകാശം കൊണ്ട് നിറയുന്നത്, ചിലരുടെ ലൈഫ് തന്നെ പ്രകാശം കൊണ്ട് നിറയുന്നത്. മഹത്വം, 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 മഹത്വം. നാലു ദിക്കുകളും സാത്താൻ ബന്ധിച്ച സകലവിധമായ ബന്ധനങ്ങളും ഞാൻ യേശുവിന്റെ നാമത്തിൽ കട്ട് ചെയ്യുകയാണ്. പിശാചിന്റെ സകല മുടക്കങ്ങളും ഞാൻ യേശു നാമത്തിൽ കട്ട് ചെയ്യുകയാണ്. പിശാചിന്റെ സകല വാക്കുകളും യേശു നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. Holy Ghost,
പിതാവേ, ഞാൻ ഈ ജനത്തെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ ഇവരുടെ ജീവിതത്തിൽ നൽകിയ, ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഈ നല്ല സന്ദേശത്തിനും ഈ വിടുതലുകൾക്കുമായി പ്രാണപ്രിയനെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ആത്മനിറവുള്ളൊരു ജീവിതം പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകുന്നതിന് നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയും. I surrender, I surrender, my Lord. Shake it. Yeshuve Aradhi Dudanma Vartidu രക്ഷ ദാനമാണേ ജീവനി യാഗത്താലേ രക്ഷ ദാനമാണേ ജീവനി യാഗത്താലേ മാറുവിലയായ നാഥനാലേ ഞാനായതും ആകുന്നതും മാറുവിലയായ നാഥനാലേ യേശുവേ ആരാധ്യനേ ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ യേശുവേ ആരാധ്യനേ ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. അപ്പാങ്ങയുടെ സാന്നിധ്യത്തിനകത്ത് നിറയുന്നതിനായി നന്ദി പറയുന്ന ഡാഡി ഓരോ ജനത്തെ അപ്പായുടെ കയ്യിൽ ഏൽപ്പിക്കും. ഇപ്പോൾ ഈ സൂമിലും യൂട്യൂബിലും ഞങ്ങളെ കാണുന്ന ഓരോ ജനത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിടുതലിന്റെ കരം നിന്റെ മക്കളെ തൊടുന്നതിനായി, വിടുവിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. എല്ലാ മഹത്വം അങ്ങേക്ക് ഏൽപ്പിക്കും. ഇന്ന് ഞങ്ങൾ അനുഭവിച്ചതിനേക്കാളും അടുത്തൊരു നിറവ് ഞങ്ങൾക്ക് നാളെ അനുഭവിക്കാൻ ദൈവം കൃപ ചെയ്യും. താഴ്ത്തി ഏൽപ്പിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഒന്ന് മഹത്വം കൊടുത്താട്ടെ എല്ലാ ദൈവമക്കളും. കരങ്ങൾ ഉയർത്തി മഹത്വം കൊടുത്തേ ദൈവത്തിൻ്റെ സാധാരണമായ ദൈവ സാന്നിധ്യം. ഷാൽബ്രാഹസി, ഞാനിപ്പോഴും ഇവിടെ അനുഭവിക്കുന്നു. ഹോണസ്ലി ആം സേ, കാരണം ഞാൻ പല വ്യക്തികളെയും ഞാൻ കണ്ടു കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി അവരെ തൊടുന്നത്, ഇറങ്ങി അവരെ തൊടുന്നത്. അർത്ഥം ഇതാണ്, ആത്മനിറവ് നിൻ്റെ മേൽ വന്നു കഴിഞ്ഞു. ആത്മനിറവ് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞു. എനിക്ക് നന്നായിട്ടറിയാം ഇതിനകത്ത് ഒത്തിരി ഹീലിങ്സ് നടന്നിട്ടുണ്ട്, ഒത്തിരി ഡെലിവറൻസ് നടന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അതൊക്കെയും തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് അറിയിക്കാം. നിങ്ങൾ പലരും വിളിക്കുമ്പോൾ നമുക്ക് എല്ലാവരുടെയും കോൾ എടുക്കാനൊക്കത്തില്ല, സമയക്കുറവുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും അതിന് റെസ്പോൺസ് ഉണ്ടാവും. ദൈവം നിശ്ചയമായിട്ട് നിങ്ങളെ സഹായിക്കും. നമ്മുടെ മീറ്റിംഗ് എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 ഉണ്ട്. ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങളിൽ വല്ലാതെ അങ്ങ് എൻഗേജ് ആകുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ മെസ്സേജ് കിട്ടാൻ സാധ്യത ഉണ്ടാകത്തില്ല. എങ്കിലും വരും ദിവസങ്ങളിൽ ആ കുറവുകളെല്ലാം തീർത്ത് നമുക്ക് മെസ്സേജുകൾ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാൻ പറ്റും. കർത്താവ് തരുന്ന സന്ദേശങ്ങളാണ് നിങ്ങളുടെ അരികിലേക്ക് വരുന്നത്. നിങ്ങളതുകൊണ്ട് അത് മാക്സിമം കേൾക്കുകയും പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം. നമുക്ക് കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം, ചെയ്യാനുണ്ട്. ദൈവം സഹായിക്കട്ടെ. നമുക്ക് വരുന്ന ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് 21 days ടങ്സ് പ്രെയർ നമുക്കുണ്ടാവും. ഡേറ്റ് അറിയിക്കാം. ഏറ്റവും നല്ലൊരു സാഹചര്യമാണ് അതിനുവേണ്ടി ഞാൻ നോക്കുന്നത്, കാരണം നമ്മൾ തുടങ്ങിയിട്ട് നിർത്താനൊക്കത്തില്ല.
ഒന്ന് രണ്ട് കമ്മിറ്റ്മെൻറ്റ്സ് ഇതിനിടയ്ക്ക് ഉള്ളത് കൊണ്ട് നമുക്കത് നടത്താൻ പറ്റാത്തതാണ്. അതോടെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗം നമുക്ക് രാത്രികളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാം. അതിന് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും അതിനുള്ള എല്ലാ അധികാരവും ദൈവം നമുക്ക് തരികയും ചെയ്യേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. നിങ്ങളും ഞങ്ങളെയും ഈ മിനിസ്ട്രിയെയും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം കാണാം. അത്യുന്നതിൻ്റെ ചിറകിൻ്റെ മറവിൽ അതുവരെ കർത്താവ് നമ്മളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.